ഈ സംഘാടകരിൽ ഒരാള് സാന്ദർഭികമായി ഞാൻ പല സംസാരങ്ങളും സംസാരിച്ച കൂട്ടത്തിൽ ടിപ്പുവിന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള എന്റെ ചില കാഴ്ചപ്പാടുകൾ അവർ മനസ്സിലാക്കിയപ്പോൾ അതിനുവേണ്ടി ഫറോക്ക് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു പ്രദേശം എന്ന നിലയിൽ ഫറോക്കിൽ അത് സംഘടിപ്പിച്ചാൽ തിരക്കടില്ല, അവർ ധരിച്ചിരിക്കാം എന്ന് മാത്രമാണ് ഞാൻ ഈ വിഷയത്തിൽ അവരുടെ പരിപാടി സംഘടിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള സാങ്കത്യം എന്ത് എന്നതിനെ പറ്റി ആലോചിച്ചിട്ടുള്ളൂ. ഞാനിവിടെ പറയാനുള്ളൊരു ഗൌരവമായ കാരണം, ഒന്ന്, ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ സ്വാഭാവികമായും എല്ലാവരിലും ഉളവാകുന്ന ഒരാശങ്ക പോലെ അദ്ദേഹം ഒരു സ്വാഭാവികമായ ഒരു ആശങ്ക എടുത്തിട്ടതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതാണ്. രണ്ടാമതായി, ഇങ്ങനെ ധാരാളം ആളുകൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാകാം, നമ്മുടെ കാലഘട്ടം അങ്ങനെയൊക്കെയാണ്, എന്തിനും ഒരു രണ്ടാം കണ്ണ് കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയുള്ള പ്രശ്നം എന്തെന്നാൽ, ഒന്ന്, ആത്മാർത്ഥമായ പഠനങ്ങൾ ഇനി വല്ലാതെയൊന്നും നടക്കാൻ സാധ്യതയില്ല എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. കാരണം സത്യം മനസ്സിലാക്കുന്ന കാര്യത്തിൽ അതിനൊരു പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ് എപ്പോഴും അതിന്റെ വലിയ പ്രശ്നങ്ങളിലൊന്ന്. പൊതുവെ ആഴത്തിലുള്ള പഠനങ്ങൾക്ക് ഒരു പ്രചോദനവും നൽകാത്ത ഒരു തലമുറയിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നതെന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. അതിന് ഞാൻ ചില അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ചില പ്രവണതകൾ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തും. അതായത്, ഈ അടുത്ത കാലഘട്ടത്തിലായി പ്രഭാഷണങ്ങളുടെയൊക്കെ വേദികളിലുള്ള ഒരു ആൾക്കൂട്ടം പലപ്പോഴും ഒരു ആഴത്തിലുള്ള ഒരു സംസാരത്തിനെ സ്വാധീനിക്കുന്നില്ല എന്നത് നമ്മളെ വല്ലാതെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു പരമാർത്ഥമാണ്. അതായത്, ഉപരിപ്ലവമായ പ്രകടനപരതയുള്ള ചില വിഷയങ്ങളിലോ സാമ്പത്തിക ലാഭങ്ങളിലുള്ള ചില ഏർപ്പാടുകളിലോ ആയി സത്യത്തിൽ പ്രഭാഷണങ്ങളുടെ അന്തസത്വം തന്നെ ചോർന്നു പോകുന്ന സാഹചര്യം, അതൊക്കെ അനിവാര്യമാണെങ്കിൽ കൂടി, ഞാനതിന്റെ അനിവാര്യതയൊന്നും നിഷേധിക്കുന്നില്ല, അനിവാര്യമാണെങ്കിൽ കൂടി അതിനൊക്കെ ജനങ്ങൾ, പൊതുജനം കാണിക്കുന്ന ഒരു ആവേശം സത്യത്തിൽ ഒരു ആഴത്തിലുള്ള പഠന പ്രഭാഷണത്തിന് ലഭിക്കുന്നില്ല എന്നത് ഒരു പഠനത്തിനോ ഒരു പഠന പ്രഭാഷണം, ഈ പ്രഭാഷണവും സത്യത്തിൽ ഒരു പഠനത്തിന്റെ ഏറ്റവും വലിയ ജനകീയ മുഖമാണ് ആ പഠനത്തിന്റെ പ്രഭാഷണം. പഠനത്തിന് മൂന്ന് തരം സമർപ്പണങ്ങളുണ്ട്. ഒന്നതിന്റെ പ്രഭാഷണം, ഒന്നതിന്റെ കലാപരമായ ചില രൂപങ്ങൾ, നാടകം പോലെയുള്ള സംഗതികൾ. ടിപ്പുവിന്റെ പേരിൽ തന്നെ നാടകങ്ങൾ ഇറങ്ങിയതും മറ്റുമൊക്കെ എനിക്ക് അറിയാം. സിനിമ ഇറങ്ങിയിട്ടും ഉണ്ടാകാം, ഏതായാലും നാടകം ഇറങ്ങിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ടിപ്പുവിന്റെ പേരിൽ ഇറങ്ങിയ ചില നാടകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്, അതിന്റെ പുസ്തകങ്ങൾ, ഞാൻ അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അതിന് പിന്നെ എല്ലാവരും ഒരു നാടകം എന്ന നിലയ്ക്ക് അതിന്റെ ഒരു കലാ രീതിയും പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിന് ചിലപ്പോൾ സ്വാഭാവികമായി ജനങ്ങൾ എതിരേറ്റിട്ടുണ്ടാകാം. പിന്നെ രണ്ട് തരമാണ് ഒരു പഠനത്തിന്റെ സമർപ്പണത്തിന് രണ്ടാമത്തെ രണ്ട് രീതിയാണ് പിന്നെയുള്ളത്. ഒന്ന്, അതിന്റെ എഴുത്ത്; മറ്റൊന്ന്, പ്രഭാഷണം. ഇതിൽ എഴുത്തും പ്രഭാഷണവും നോക്കിയാൽ ജനകീയത ഏറ്റവും കൂടുതൽ കൈവരേണ്ടത് പ്രഭാഷണത്തിനാണ്. എഴുത്തിന് അത്രയും വരില്ല, കാരണം പ്രത്യേകിച്ച് എഴുത്ത് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എഴുത്ത് മരിക്കുകയാണ്. എഴുത്ത് മരിക്കാനുള്ള കാരണം ദൃശ്യമാധ്യമങ്ങൾ കയറി വന്നു, അത് മനുഷ്യന്റെ സമയം തന്നെ ഇല്ലാതാക്കി. ദൃശ്യമാധ്യമങ്ങളുടെ വല്ലാത്ത കടന്നുകയറ്റം, അത് കൊണ്ടുവരുന്ന സുഖങ്ങൾ, അതിന്റെ ഒരു അലസമായ രീതി, ഇതൊന്നും എഴുത്തിനെ സംബന്ധിച്ചിടത്തോളം നടക്കില്ല. എഴുത്ത് വളരെ ഗൌരവമായി സമീപിക്കേണ്ടതാണ്. അലസമായി സമീപിച്ചാലും ചില കലാപരമായ കാര്യങ്ങളിലൊക്കെ മനുഷ്യന് ഏർപ്പെടാൻ കഴിയും. ഇതിൽ ഏറ്റവും അവസാനത്തതാണ് എഴുത്ത്. ഇതിൽ ഈ മധ്യത്തിൽ നിൽക്കുന്ന പ്രഭാഷണത്തെയാണ് പിന്നെയും ജനങ്ങൾ പരമാവധി കയ്യേൽക്കേണ്ടത്. പക്ഷെ പലപ്പോഴും അത് ഉണ്ടാകുന്നില്ല എന്നത് ഒരു പ്രഭാഷണത്തിന്റെ, ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന്റെ പിന്നിൽ നടക്കുന്ന അധ്വാനം വളരെ വലുതാണ്. അത് ഞാൻ ഇവിടെ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. എത്രയേറെ അധ്വാനം ഇതിന്റെ പിന്നിൽ ഉണ്ടാവും.
പിന്നെ സാമൂഹിക സ്ഥിതി അനുസരിച്ച് ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്തുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഞാനിമ്മൽ കളി നടത്തിയാൽ മാത്രമേ ആ പ്രഭാഷണം അങ്ങോട്ട് സമർപ്പിച്ചു പോകാൻ കഴിയുള്ളൂ. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്നാല് ഒന്ന് നിലവിലുള്ള സാഹചര്യം, രണ്ടാമത്തത് ചരിത്രത്തിന്റെ ചില പുകമറകൾക്കുള്ളിൽ വസ്തുതയോ വസ്തുതാ കേടോ എന്നറിയാതെ ജനങ്ങൾ പലപ്പോഴും ഇരുട്ടി തപ്പുന്ന ഒരാളെക്കുറിച്ച് തെറ്റായ ധാരണകൾ പല സമൂഹങ്ങളും വെച്ച് പുലർത്തും. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആ മനുഷ്യൻ അവതരിപ്പിക്കുന്നിടത്ത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും പ്രഭാഷകൻ. പിന്നെ അതിന്റെ പിന്നിൽ ഉണ്ടാകുന്ന വലിയ അധ്വാനവും സമർപ്പണവും വേറെയും. ഏതായാലും നമ്മുടെ കാലഘട്ടത്തിന്റെ രീതികളെ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. എന്തുകൊണ്ടെന്നാല് അധ്വാനിച്ച് സൊസൈറ്റിയെ അവരെ തിരിച്ചുകൊണ്ടുവരിക, ഇനി മനുഷ്യർക്ക് സ്വാഭാവികമായും ഒലാ സുസഹിർ ഹദ്ദക്കലിന്നാസ് എന്നൊരു പ്രയോഗമുണ്ട് ഖുർആനിൽ, നിങ്ങൾ സഹിർ രോഗം ബാധിച്ച ഒട്ടകപ്പുറത്തെ പോലെ ആകരുത് എന്നാണ്. ഈ സഹിർ രോഗം ബാധിച്ച ഒട്ടകം എന്ന് പറഞ്ഞാൽ ഒരു ദിശയിലേക്ക് അതിന്റെ കഴുത്ത് തിരിഞ്ഞു പോകും, പിന്നെ അതിന് നേരെ നോക്കാൻ കഴിയൂല. അത് മനുഷ്യർക്ക് പലപ്പോഴും വരുന്ന ഒരു രീതിയാണ്. മനുഷ്യർ കഴുത്ത് ഒട്ടകത്തിന്റെ കഴുത്ത് ഇങ്ങനെയാവും, അതാണ് ഒലാ സുസഹിർ ഹദ്ദക്കലിന്നാസ്, നീ സഹിർ രോഗം ബാധിച്ച ഒട്ടകത്തെ പോലെ കവിള തിരിച്ച് നടക്കരുത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതായത് താനൊരു പ്രത്യേക കാര്യങ്ങളെ നേരത്തെ തന്നെ കണക്കാക്കി അതനുസരിച്ച് ചിന്തിക്കുക, അതിന്റെ വൃത്തത്തിലല്ലാത്ത ഒന്നും അംഗീകരിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ ഒരു രീതി ഇന്ന് പൊതുവെ രൂപപ്പെട്ടു വരുന്നത് മനുഷ്യൻ വിദ്യാഭ്യാസം കൊണ്ട് പുറകോട്ട് സഞ്ചരിക്കുന്നു എന്നതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ്. മികച്ച എന്നൊരു വാക്ക് അവിടെ പറയാമെങ്കിൽ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. അതുകൊണ്ട് ഏതായാലും ഞാൻ ഈ ഒരു പഠന പ്രഭാഷണം, ഇത് മാത്രമല്ല ഇങ്ങനെ ഒരുപാട് ആളുകളെ ചരിത്രത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. സത്യത്തിൽ മനുഷ്യ സമൂഹത്തിന്റെ ഭാവി എപ്പോഴും നിർണയിച്ചത് ചരിത്രങ്ങളാണ്. ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമായ ഫാത്തിഹയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശദീകരണ ആയത്ത് അവസാനത്തായത്താണ്, കാരണം അത് ചരിത്രമാണ്. സുറാത്തുല്ലദീന അൻഅംത അലൈഹിം മഗ്ദൂബി അലൈഹിം വലല്ലാലി, ഇത്രയേറെ ദീർഘമരായത്ത് ഫാത്തിഹയിലില്ല, കാരണം അത് ചരിത്രമാണ്. അത് പറഞ്ഞാണ് ഫാത്തിഹ അവസാനിക്കുന്നത്. ചരിത്രമാണത്. ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയെ അതിന്റെ നന്മയിൽ നിലനിർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ചരിത്രം നിലനിർത്തുക എന്നതാണ്. എപ്പോഴൊരു സൊസൈറ്റിയുടെ അന്തസത്തെ തകർക്കാനുണ്ടോ അപ്പോൾ അതിന്റെ ചരിത്രത്തെ തകർക്കണം. ബോൾഷെവിക്കുകൾ 1917 സോവിയറ്റ് റഷ്യയിൽ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തത് റഷ്യയുടെ സാംസ്കാരിക ചരിത്രം അവർ നശിപ്പിച്ചു എന്നതാണ്. അത് ഇന്നും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നാസി കക്ഷികൾ അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ അവർ നാസിക് ജർമ്മനിയിലും ചെയ്തത് ജർമ്മനിയുടെ ഒരു പഴയകാല ചരിത്രമുണ്ട്, ആ ചരിത്രത്തെ നശിപ്പിക്കുക എന്നതാണ്. അതെപ്പോഴും അങ്ങനെയാണ്. മനുഷ്യർ ചില പ്രത്യേകമായ രീതിയിൽ സമൂഹമാകണമെന്ന് വാശി പിടിക്കുകയും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുകയും അല്ലെങ്കിൽ മനുഷ്യർക്ക് ചിന്താപരമായ സ്വാതന്ത്ര്യം വരും എന്ന് ഭയപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവർ ഒന്നാമതായി കൈവക്കുക ചരിത്രത്തിന്റെ മേലായിരിക്കും. ഞാൻ ഏറ്റവും ഭയപ്പെടുന്ന കാര്യം അതാണ്. നിലവിലുള്ള ഇന്നത്തെ ഇന്ത്യൻ ചരിത്രം ഇനിയൊരു 5 വർഷം 10 വർഷം കഴിഞ്ഞാൽ പുതിയ സമൂഹത്തിന് ഗാന്ധിജി ആരാണെന്ന് പോലും പറഞ്ഞു കൊടുക്കേണ്ട ഒരവസ്ഥ വരുമോ എന്ന് നാം ഭയപ്പെടേണ്ടതുണ്ട്. അങ്ങനത്തെ ഒരു സൊസൈറ്റി എത്ര വിഭവങ്ങൾ കൊണ്ട് സമൃദ്ധമായാലും ആ സൊസൈറ്റി കാട്ടാളന്മാരുടെ ഒരു സൊസൈറ്റി ആയിരിക്കും. ആ സൊസൈറ്റിയിൽ ഒരിക്കലും മനുഷ്യത്വം ഉണ്ടാവില്ല. ഒന്നും നന്മ നമ്മൾ ആ സൊസൈറ്റിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ليس الغنى بكثره العرض ولكن الغنى غنى النفس ان പുണ്യ മുഹമ്മദ് മുസ്തഫ വിഭവങ്ങൾ അധികരിക്കലല്ല എന്ന് റസൂൽ മുസ്തഫ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ എത്രയേറെ ജനങ്ങൾ വിഭവങ്ങൾ ഒരു ചൂടുകയും മുഷ്ടാന്ന ഭോജ്യത്തിനുള്ള സൗകര്യങ്ങൾ എമ്പാടും നാട്ടിലുണ്ടാവുകയും ഉദ്യോഗങ്ങളും സ്ഥാനക്കയറ്റങ്ങളും ഒരു വർത്തമാനത്തെ ഒരു പ്രത്യേക ദിശയിലും സാഹചര്യത്തിലും മനുഷ്യർക്ക് എമ്പാടും ലഭിക്കുകയും ചെയ്തിട്ടും അവരുടെ ചരിത്ര ബോധത്തെക്കുറിച്ച് അവർക്ക് ചരിത്ര അവരുടെ കഴിഞ്ഞുപോയ ഇന്നലകളെ കുറിച്ച് അവർക്ക് ബോധമില്ലെങ്കിൽ ഒരു നിലക്കും ആ സൊസൈറ്റിയെ നിലനിർത്താൻ എത്ര സുശക്തമായ ഭരണകൂടത്തിനും സാധ്യമല്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ എന്റെ ഒരു ശ്രമം എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ
നമ്മൾ കഴിവുള്ള ആളുകളെ മടക്കി കൊണ്ടുവരിക എന്നതാണ്. വളരെ 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 ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണത്. ഞാനതുപോലെ എപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഇന്ത്യൻ ചരിത്രത്തിൽ എപ്പോഴും വളരെയേറെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരാൾ ബി ആർ അംബേദ്കറാണ്. അംബേദ്കറുടെ ഒരു ചരിത്രം എപ്പോഴെങ്കിലും പറയണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇന്ന് ഈ നിലനിൽക്കുന്ന ഇന്ത്യൻ ഡെമോക്രസിയുടെ ഒരു നിലക്ക് അടിസ്ഥാനപരമായ ശില്പി ബി ആർ അംബേദ്കറാണ് എന്ന് പറയേണ്ടി വരും. അദ്ദേഹം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനേക്കാളും ഉന്നതനാണ് എന്റെ ഒരു വീക്ഷണത്തിൽ. പക്ഷേ എന്തോ ചില സാമൂഹികപരമായ ഉച്ചനീചത്വങ്ങൾ കൊണ്ട് ആ മനുഷ്യൻ സൊസൈറ്റിയിൽ വേണ്ടതുപോലെ സമർപ്പിക്കപ്പെടാതെ പോയി എന്നതും എന്നെപ്പോലത്തെ ഒരു ചരിത്ര വിദ്യാർത്ഥിയെ വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ബി ആർ അംബേദ്കർ അദ്ദേഹത്തിന്റെ ഒരു രീതി കണ്ടാൽ അദ്ദേഹത്തിന്റെ ഒരു വലിയ വണ്ണമുള്ള ഒരു ശരീരമാണ്. അങ്ങനെയൊക്കെയുള്ള രീതി കണ്ടാൽ അദ്ദേഹം ഒരു ബുദ്ധിമാനല്ല എന്നൊക്കെ തോന്നിപ്പോകുമെങ്കിലും അദ്ദേഹത്തെ പോലെ ബുദ്ധിമാനല്ല പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോലും എന്ന് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതില് ഇപ്പോൾ സൗകര്യം കിട്ടിയത് ടിപ്പുവിനെ പറ്റി ആയതുകൊണ്ട് ടിപ്പുവിനെ പറ്റി പറഞ്ഞു എന്നല്ലാതെ ടിപ്പു എന്നത് മാത്രമായി പറയാൻ ഒരു പ്രത്യേക കാരണമൊന്നും എനിക്കില്ല. ഞാൻ കേവലം ഒരു ചരിത്ര വിദ്യാർത്ഥി മാത്രം. പക്ഷെ ഇത്ര വലിയ ഒരാളെ സമൂഹത്തിന് സമർപ്പിക്കപ്പെടാതെ പോയതിന്റെ വളരെ ഗൗരവമായ വേദനയും അത് ഓരോ സന്ദർഭത്തിലും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന്റെ രീതികളും ഒക്കെ പഠിക്കുമ്പോൾ ഇന്ത്യ മറ്റൊരാൾ കൈവശപ്പെടുത്തിയെങ്കിൽ അതിന് കാരണം ടിപ്പു നശിപ്പിക്കപ്പെട്ടു, മൈസൂർ സാമ്രാജ്യം തകർക്കപ്പെട്ടു എന്നത് മാത്രമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ഞാൻ നിങ്ങളുടെ മുന്നിൽ ചില ചിന്തയുടെ നഗക്ഷരങ്ങൾ തീർത്ത് പോവുക മാത്രമാണ് ഈ പ്രഭാഷണത്തിൽ എന്റെ ഉദ്ദേശ്യം. അല്ലാതെ പൂർണ്ണമായി ഈ ടിപ്പുവിനെ പറയാൻ എനിക്ക് കഴിയൂല. ഞാൻ എപ്പം ആലോചിച്ചു പോകുക പോയ ഒരു കാര്യം അത് അതിന്റെ ഒരു ആവിഷ്കാരം തന്നെ ഒരു കലാപരമായ ഒരു ആവിഷ്കാരത്തിലെ സത്യത്തിൽ പൂർണ്ണമായി ഇത് ഈ രൂപത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അവിടെയാണ് ഷേക്സ്പിയറുടെ ഒക്കെ ഒരു വിജയവും. ഷേക്സ്പിയർ കാര്യം എന്തായാലും സീസറിനെയും ബ്രൂട്ടസിനെയും മാർക്കാന്റണിയെയും എന്തിന് ക്ലിയോപാത്രയെയും എന്നല്ല, ആയിരക്കണക്കായ വർഷങ്ങൾക്ക് മുമ്പ് സംസ്കാരത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഈജിപ്ഷ്യൻ നാഗരികതയെയും സമൂഹ മധ്യത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് അവതരിപ്പിക്കുന്നതിൽ ഷേക്സ്പിയർ വിജയിച്ചു എന്നതിന് അതിന്റെ കലാപരതയാണ് പ്രധാനപ്പെട്ട കാരണം എന്നും ഞാൻ ഇവിടെ ഓർക്കുകയാണ്. ഒരിക്കലും ഇത് ഇങ്ങനത്തെ ഒരു പ്രഭാഷണത്തിൽ അവതരിപ്പിച്ച് ഈ മനുഷ്യനെ പൂർണ്ണമായി കാണിച്ചു തരാൻ കഴിയൂല. നമ്മൾ ചില ചിന്തയുടെ നഗക്ഷതങ്ങൾ തീർത്തു പോവുക മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിമേൽ വെച്ച് ഇനി പുതിയ വിദ്യാർത്ഥികൾക്ക് പഠിക്കാവുന്നതാണ്. അവർ പഠിക്കാൻ തയ്യാറാകണം, നിഷ്പക്ഷമായി പഠിക്കണം. നമ്മുടെ ഈ ഭൂമിയിൽ എല്ലാവരും പടച്ചപതമ്പുരാന്റെ അനുഗ്രഹങ്ങളാണ്. അത് അംബേദ്കർ ആണെങ്കിലും ഗാന്ധിജി ആണെങ്കിലും അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണെങ്കിലും ആരാണെങ്കിലും, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ശിവജിയെ പോലെ, ശിവജിയുടെയും ഇതേ ടിപ്പുവിന്റെയും കാലഘട്ടത്തിനിടയിൽ ഒരു ഏകദേശം ഒരു ഒന്നേകാൽ നൂറ്റാണ്ടിന്റെ വ്യത്യാസമുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ശിവജിയുടെ മുഖമല്ല പിന്നീടുണ്ടായ മഹാരാഷ്ട്ര സാമ്രാജ്യത്തിന്റെ മുഖവും രണ്ടാണ്. ശിവജിയുടെ മുഖം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അടിസ്ഥാനപരമായി മറാഠികളോടുള്ള വല്ലാത്ത സ്നേഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിലും അതൊരു ദേശസ്നേഹമാണ്, അദ്ദേഹത്തിന്റെ പ്രദേശത്തോടുള്ള സ്നേഹമാണ് എന്നതിനൊക്കെ അപ്പുറത്ത് ഒരു രാജ്യസ്നേഹിയായ ഒരാളായിരുന്നു ശിവജി. രാജ്യസ്നേഹത്തിന്റെ പിന്നിൽ ആരെക്കാളും പിന്നിലൊന്നുമായിരുന്നില്ല ശിവജി. പക്ഷെ ശിവജിയുടെ കാലഘട്ടം കഴിഞ്ഞ് ഏകദേശം ഒരു നൂറ്റാണ്ടിലേറെ കഴിഞ്ഞപ്പോഴത്തിന് മഹാരാഷ്ട്ര സാമ്രാജ്യത്തിന്റെ സംസ്കാരം പാടെ തകർന്ന് തരിപ്പണമായി പോയിരുന്നു. പിന്നെ തെന്നിന്ത്യയുടെ സ്വഭാവം ഏത് കാലത്തും ഒരു തരം ഭക്ഷണ സ്വഭാവമാണ്. കേരളവും ആന്ധ്രയും കർണാടകയും, പിന്നെ അതിൽ വ്യത്യാസമുള്ളത് ആന്ധ്രയാണ്. ആന്ധ്ര ഒരു സുശക്തമായ ഭരണകൂടത്തിൽ കൊണ്ടുവരാൻ നൈസാമിന് കഴിഞ്ഞിരുന്നു. അതിന് കാരണവും നൈസാമിന് കഴിയാൻ കാരണം നമ്മുടെ നാട്ടിനേക്കാൾ മുഗൾ സാമ്രാജ്യത്തോട് ഈ ആന്ധ്രക്കുണ്ടായിരുന്ന ഒരു പ്രത്യേകമായ ഒരു ബന്ധമാണ്. ആ സാമ്രാജ്യം തകർന്നപ്പോൾ പിന്നെ അത് നൈസാം ഒരുമിച്ച് കൂട്ടി എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ തെന്നിന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൊച്ചു നാട്ടുരാജ്യങ്ങളായിട്ട് ഓരോരുത്തരും ഓരോ പഞ്ചായത്ത് ഭരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാൻ ആ ചില ചരിത്രങ്ങളിലേക്ക് വരാം,
അപ്പോൾ പിന്നെ ഒരു രാജ്യത്തിന്റെ സുശക്തമായ ചൈതന്യവത്തായ ഐക്യത്തെപ്പറ്റി ചിന്തിക്കാനേ ഭരണാധികാരികൾക്ക് നേരം കിട്ടിയില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്ത്യയുടെ ഇരുണ്ട കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യ ഒരു ധാരണ ശരിയാണെങ്കിൽ അത് ഏകദേശം 1700 1911 അല്ലെങ്കിൽ 1911 ഒരു പുതിയ ചില ഭരണപരിഷ്കാരങ്ങൾ നടപ്പിൽ വരുത്തുന്നത്. അതോടുകൂടെ നമ്മുടെ നാട് പ്രത്യേകമായി തലം കുടഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ വേണ്ടതുപോലെ നമ്മൾ സഹകരിച്ചിട്ടില്ലെങ്കിലും അതിനുശേഷമുള്ള സ്വാതന്ത്ര്യ സമരങ്ങളും മറ്റുള്ള രാജ്യത്തിന് ബ്രിട്ടീഷുകാർ കെട്ടുകെട്ടണം എന്നുള്ള താല്പര്യങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ അധികരിച്ചു വന്നിട്ടുണ്ട്. ഏകദേശം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ 1700 ശേഷം 1900 ഇടയിലുള്ള ഈ ഒരു 200 കാലഘട്ടമാണ് ലോക ചരിത്രത്തിൽ ഇന്ത്യൻ ചരിത്രം എന്ന് പറയുമ്പോൾ ഏറ്റവും ഇരുളടഞ്ഞ കാലഘട്ടം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുമ്പുള്ള കാലഘട്ടത്തിൽ ഇതിനേക്കാളൊക്കെ ഭംഗി ഉണ്ടായിരുന്നു. അതല്ല എന്റെ കാഴ്ചപ്പാട്. ഇത് ലോകത്തിന്റെ നാനാഭാഗത്തും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും വിപ്ലവങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളും അതിനുവേണ്ടിയുള്ള സംഘടനകളും എല്ലാം നടന്നിട്ടും ഇതൊന്നും അറിയാതെ സുഗലോലുപതയിൽ പറ്റി ആപതിച്ചു കിടന്ന ഒരു ജനത 1700 ഇടയിലാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അതിനൊരു പ്രധാനപ്പെട്ട കാരണം മുഗൾ സാമ്രാജ്യം തകർന്ന് തരിപ്പണമാവുകയും പിന്നീട് ആ സ്ഥാനത്തേക്ക് ഇന്ത്യൻ സമൂഹത്തെ ഒന്നിച്ചു നിർത്താവുന്ന ഒരു സാമ്രാജ്യ ശക്തി വന്നില്ല എന്നതുമാണ്. ഇങ്ങനെയൊക്കെ ചരിത്രത്തിന്റെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ഇതെല്ലാം വന്നിട്ടുള്ളത്. ഇതേക്കുറിച്ച് ഗൗരവമായി നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന സാഹചര്യം ആരൊക്കെ അധ്വാനിച്ച് നേടിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. മാത്രമല്ല നിലവിലുള്ളതിന്റെ ഭീഷണിയും നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് നമ്മൾ അകന്നുകൊണ്ടിരിക്കുക. അത് വിദേശ ശക്തികൾ നമ്മൾ അറിയാത്ത ഒരു കാലഘട്ടത്തിൽ അവർ ചെങ്ങല കൊണ്ടും ആയുധം കൊണ്ടുമാണ് നമ്മളെ അടിമയാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് മറ്റു പലതുകൊണ്ടും നമ്മളെ അടിമയാക്കുക. അടിമത്തം ഒരു നിലക്ക് സെൻട്രൽ ജയിലുകളും മറ്റുമൊക്കെയുള്ള ഈ ആമം വെച്ച് കയ്യെ വിദേശി നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി കെട്ടിയിടുന്ന അങ്ങനത്തെ അടിമത്തം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ അധികാര കസേരയിൽ ബെന്നസ്ലിപ്പിൾ മൗണ്ട് ബാറ്റനും ഒക്കെ ഇരുന്നിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ നമ്മൾ വോട്ട് ചെയ്ത് ഭരിക്കുന്ന ആധികാരികളാണ് ഇരിക്കുന്നത് എന്ന വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അടിമത്തം അടിമത്തമായി തന്നെ നിലനിൽക്കുകയാണ്. ഒരു തരം സാംസ്കാരിക അടിമത്തം, ചരിത്രപരമായ അടിമത്തം, ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നും നിലനിൽക്കുന്നു എന്നത് വളരെ വേദനാജനകമായ ഒരു സംഗതിയാണ്. അതിനുള്ള കാരണം എന്താണ്? ഇന്നത്തെ നാൾക്ക് നാൾ വർദ്ധിക്കുകയുമാണ്. വിദേശി ചിന്തകൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു കയറാനുള്ള സാധ്യത ഇന്ന് വളരെ കൂടുതലാണ്. വിദേശികൾ എന്ന് ഞാൻ പറയുന്നില്ല, വിദേശി ചിന്തകൾ. അതും സാംസ്കാരികാടിമത്തമായി തീരും, അതും വലിയ ആപത്തായി തീരും. അതിന് കാരണം എന്താണ്? ഈ അടുത്ത കാലഘട്ടത്തിലായി നമുക്ക് ഇടയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന അനൈക്യം, വിദ്യാഭ്യാസമില്ലാത്ത ഒരു ഐക്യവും വിദ്യാഭ്യാസമുള്ള അനൈക്യവുമാണെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ഐക്യമായിരിക്കും നല്ലത് എന്നാണ് എന്റെ വീക്ഷണം. വിദ്യാഭ്യാസം നമ്മെ ഭിന്നിപ്പിക്കുന്നുവെങ്കിൽ പിന്നെ നമ്മൾ അക്ഷരജ്ഞാനികൾ അല്ലാതായിരിക്കലായിരിക്കും നല്ലതെന്നാണ് എന്റെ ഒരു കൃത്യമായ വാങ്ങന. അങ്ങനെയാണ് ഞാനത്. നന്മയില്ലാത്ത വിദ്യാഭ്യാസത്തിന് ഒരു വിലയുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. വിദ്യാഭ്യാസത്തിന് ഒരു അതിന് ലക്ഷ്യം, ആ ലക്ഷ്യം നിറവേറാതെ വന്നാൽ അത് അജ്ഞതയേക്കാൾ അപകടമായിരിക്കും ഞാനും. ഞാൻ എപ്പോഴും നല്ലത് കാര്യമാവില്ല. അതിന് എന്നെ പ്രേരിപ്പിച്ച ഒരു കാര്യം പുണ്യ റസൂലിന്റെ ഒരു വാക്കാണ്, അള്ളാഹുമേ സമൂഹത്തിന് ഉപകരിക്കാത്ത വിജ്ഞാനത്തെ തൊട്ട് ഞാൻ നിന്നോട് കാവലിന് ചോദിക്കുന്നു എന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ കാവൽ ചോദിക്കേണ്ടത് സാധാരണഗതിയിൽ പിശാചിനെ തൊട്ടാണ്. പക്ഷെ പിശാചിന്റെ സ്ഥാനത്ത് ജ്ഞാനത്തെ നിർത്തിയിട്ടുണ്ട്. സൊസൈറ്റിക്ക് അത് ഗുണമായി ഭവിച്ചില്ല എങ്കിൽ ഇന്ന് നമ്മുടെ ശാസ്ത്രജ്ഞാനും നമ്മുടെ കഴിവുകളും ഓരോ വിധത്തിലുള്ള സാങ്കേതിക വിദ്യയിലുള്ള മികവും കഴിവും എല്ലാം ഉണ്ടായിട്ടും നമ്മൾ ഇന്ന് നമ്മൾ ഉള്ളൂരി പറഞ്ഞതുപോലെ തകർന്നടിയുന്ന ഒരു കെട്ടിടത്തെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിച്ചു കഴിയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ നിലനിൽക്കുന്നുവെങ്കിൽ ഈ ജ്ഞാനത്തെക്കാൾ നല്ലത് നമുക്ക് അജ്ഞാനമായിരിക്കും. അതുകൊണ്ട് യഥാർത്ഥ വസ്തുതയിലേക്ക് മടങ്ങിപ്പോരാൻ ഇത്തരം
ചിന്തകളും രീതികളും നമുക്ക് ഗുണമായി വന്നാൽ അത് സമൂഹത്തിന് മൊത്തം ഉപകരിക്കും. ഞാൻ ഈ സമർപ്പിക്കുന്നത്, വിദ്വാനി സമർപ്പിച്ചത് ചരിത്രകാരനില്ലാത്ത ഒരു നാട്ടിനാണ്, ഒരു രാജ്യത്തിന് വേണ്ടിയാണ് തന്റെ പുസ്തകം സമർപ്പിച്ചതെങ്കിൽ, ഞാൻ ഈ പ്രഭാഷണം സമർപ്പിക്കുന്നത് ചരിത്രം അവബോധമില്ലാത്ത പുതിയ ജനതയ്ക്ക് വേണ്ടിയാണ്. ചരിത്രത്തേക്കാൾ വലിയ ഒരു കാര്യവുമില്ല. ഏറ്റവും വലിയ അധ്യാപകൻ ചരിത്രമാണ്. അത് സത്യസന്ധമായി പറയട്ടെ, ആരെ പറ്റിയാണെങ്കിലും സത്യസന്ധമായി പറഞ്ഞാൽ ബുദ്ധിയുള്ള മനുഷ്യർ അതിൽ നിന്ന് നന്മ നേടിയെടുക്കുകയും സമൂഹം നല്ല നിലയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എന്റെ എന്നോട് ഉദ്ഘാടനത്തിൽ ചില വാക്കുകൾ പറഞ്ഞതുകൊണ്ട് എന്റെ ധാരണകൾ, എന്റെ താൽപര്യങ്ങൾ, ഈ വിഷയത്തിലുള്ള ചില താൽപര്യങ്ങളെ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമാണ്. ഞാൻ ചില ചിത്രങ്ങൾ ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിന്റെ മതപരമായ കാഴ്ചപ്പാട് അറിയിക്കുന്ന ചില ചിത്രങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ, ചില ചരിത്ര ശകലങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കാം. ഇത് BC മുസ്ലിം പ്രസിദ്ധീകരിച്ച മഹച്ചരിതമാലയാണ്. അതിലെ കാണിക്കുന്ന ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ, ടിപ്പുവിന്റെ മതപരമായ കാഴ്ചപ്പാട്, അതിന് ചില കാരണങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മതപരമായ കാഴ്ചപ്പാട്, ടിപ്പുവിന്റെ മതഭ്രാന്തിനെ കുറിച്ച് ധാരാളം കഥകൾ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ബ്രാഹ്മണരെയും നായന്മാരെയും ക്രിസ്ത്യാനികളെയും അദ്ദേഹം സുന്നത്തിന് വിധേയമാക്കി എന്ന് പലരും പൊടിപ്പും തൂങ്ങലും വെച്ച് പ്രചരിപ്പിക്കുന്നു. തലശ്ശേരിയിലെ ഇംഗ്ലീഷ് കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ച കള്ളക്കഥകളാണ് ഇവയിലധികവും. വിളക്കുടി രാജേന്ദ്രന്റെ മഹച്ചരിതമാല എന്ന പുസ്തകത്തിൽ നിന്നാണ് DC ബുക്സാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ടിപ്പുവിന്റെ പടയോട്ടത്തിൽ മലബാറിലെ അനേകം ക്ഷേത്രങ്ങൾ ടിപ്പു തകർത്തതായി അവർ രേഖ ഉണ്ടാക്കി വെച്ചു. തലശ്ശേരിയിലെ ബ്രിട്ടീഷ് കേന്ദ്രങ്ങൾ പിന്നീടുള്ളവർ ഇതും പറഞ്ഞും പ്രചരിപ്പിച്ചും പോന്നു. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. മലബാറിലെ മിക്ക ക്ഷേത്രങ്ങൾക്കും ടിപ്പു സാമ്പത്തിക സഹായം നൽകുകയും കരമൊഴിവായി വസ്തുക്കൾ ചാർത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രത്തിന് ഭൂമിയും ഉത്സവത്തിന് ആണ്ടുതോറും 3000 പകോടയും അദ്ദേഹം അനുവദിച്ചിരുന്നു. ഏറനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകളിലെ പല ക്ഷേത്രങ്ങൾക്കും ടിപ്പുവിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നു എന്നതിന് ഇന്ന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നേടാൻ ശൃംഗേരി മഠാധിപതി ആശ്രയിച്ചത് ടിപ്പുവിനെയായിരുന്നു. ശ്രീരംഗപട്ടണം, കോട്ടക്കുള്ളിലുള്ള ഹിന്ദു ദേവാലയങ്ങളെയും അദ്ദേഹം പരിപാലിച്ചു പോന്നു. ഒരു ഉറച്ച ഇസ്ലാം മതാനുയായി ആയിരിക്കെ തന്നെ മതസാഹോദര്യം പുലർത്തുവാൻ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചു പോന്നു എന്നാണല്ലോ ഇതെല്ലാം വ്യക്തമാക്കുന്നത്. DC ബുക്സ് പ്രസിദ്ധീകരിച്ച മഹചരിതമാല. ചിന്തിക്കണം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്ത്യൻ ചരിത്രത്തെ ഇവ്വിധം തകർത്ത് കളഞ്ഞതിന്റെ പിന്നിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ബ്രിട്ടീഷുകാർക്കാണ്. ബ്രിട്ടീഷുകാർക്ക് മുമ്പ് ഇന്ത്യയിൽ വർഗീയത എന്നൊരു സംഗതിയെ ഉണ്ടായിരുന്നില്ല. ഹിന്ദുക്കളും മുസ്ലിമീങ്ങളുടെ പ്രധാനപ്പെട്ട ആയിരക്കണക്കായ കൊല്ലങ്ങളായി വന്നിട്ടുള്ള രണ്ട് ജനവിഭാഗങ്ങളാണ്. വല്ലാത്ത സന്തോഷത്തിലും സാഹോദര്യത്തിലുമാണ് ഈ രണ്ട് വിഭാഗങ്ങൾ ആയിരക്കണക്കായ കൊല്ലങ്ങൾ നിവസിച്ചു വന്നിട്ടുള്ളത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണവുമുണ്ട്. കാരണം, ഇത് ആദ്യ മനുഷ്യന്റെ മണ്ണാണ് ഈ ഭൂമി. ആദം അലൈഹിസ്സലാം, ആദം ഏറ്റവും കൂടുതൽ താമസിച്ചിട്ടുള്ളത് തമിഴ്നാടാണ്. ആദം ഇത് ആദം സ്ഥിരമായി അലൈഹിസ്സലാം ആദ്യത്തെ മനുഷ്യൻ, ഇസ്ലാം മത വിശ്വാസ പ്രകാരം പ്രഗത്ഭനായ പ്രവാചകനായ ആദ്യ മനുഷ്യനായ സയ്യിദ്ന ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഏറ്റവും കൂടുതൽ നടന്നു പോയ ഒരു ഏരിയയാണ് ഈ തെന്നിന്ത്യൻ ഏരിയ മൊത്തം. ഇവിടെ ഒരു ആദമിന്റെ ഒരു കാൽപ്പാടിന്റെ അടയാളം അത് ആദമിന്റെ കാൽപ്പാടാണെന്ന് പിന്നീട് അനവധി വലിയ വലിയ മനുഷ്യർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സയ്യിദ്ന ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഏകദേശം കോഴിക്കോട്ട് നിന്ന് 29 കിലോമീറ്റർ അപ്പുറത്ത് ആദമിന്റെ ഒരു പാറപ്പുറത്ത് ആദമിന്റെ ഒരു കാൽപ്പാടത്തിന്റെ അടയാളം കാണുന്നുണ്ട്. ആ വലിയ മനുഷ്യരെയൊക്കെ ചില അവസ്ഥകൾ അങ്ങനെയാണ്. അവരുടെ കാൽപ്പാടങ്ങൾ അത് എങ്ങനെ വന്നെന്ന് വെച്ചാൽ അത് അവർക്ക് ചില പ്രത്യേകമായ കഴിവുകൾ പടച്ചതം വരാൻ നൽകും. അത് പലപ്പോഴും അങ്ങനെ ചരിത്രത്തിൽ പലയിടത്തുമുണ്ട്. സയ്യിദ്നാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അപ്രകാരത്തിൽപ്പെട്ട ഒരാളാണ്. ആദമിന്റെ ഒരു മണ്ണാണിത്. ആദം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മക്കള് പല വിഭാഗമാണ്, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി. അപ്പൊ ഈ ഒരു നന്മ, ഇന്ത്യൻ മണ്ണ് എന്നാൽ ആദമിന്റെ മണ്ണാണ്.
ആദമിന്റെ ഭാര്യയാണ് ഹവ്വ. ആദം ഹവ്വായുടെ വിഹാര രംഗമാണ് അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട മണ്ണാണ് ഇന്ത്യ. ഇന്ത്യയിലെ പ്രമുഖമായ 4000 കൊല്ലത്തിനിടയിൽ ഏറ്റവും പ്രമുഖമായ വിഭാഗം ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ പ്രധാനപ്പെട്ട അവരുടെ രണ്ട് ഹിന്ദു ആദരിക്കുന്ന പ്രധാനപ്പെട്ട ത്രിമൂർത്തികൾ ഒരുവനായ ശിവനും പാർവതിയും. പാർവതി ബിംബങ്ങളെ നമ്മൾ പഠിച്ചു നോക്കിയാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഞാൻ എന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിടത്തോളം, ഈ ശിവപാർവതി ബിംബങ്ങളുടെ അടിത്തറ നമ്മൾ പരിശോധിച്ചാൽ അത് ആദം ഹവ്വയാണെന്ന് കണ്ടെത്താൻ കഴിയും. എന്റെ ധാരണ അങ്ങനെയാണ്. അതിന് ധാരാളം തെളിവുകൾ, പിൽക്കാലത്തെ ചില സംഗതികൾ ചരിത്രം പഠിക്കുമ്പോൾ ഇങ്ങനെ മെല്ലെ മെല്ലെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിമീങ്ങൾ കാണുന്നവർ രണ്ട് പ്രധാനപ്പെട്ട ആളുകളാണ്, ഒന്ന് ആദം, ഒന്ന് ഹവ്വ. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഒന്ന് ശിവനും ഒന്ന് പാർവതിയാണ്. ഈ രണ്ടും തമ്മിൽ വലിയ ബന്ധമാണ്. ആദം എങ്ങനെ ശിവനായി, ഒരു ചരിത്രത്തിൽ ആദമായി, പിന്നെ അപ്പുറത്ത് എന്തെങ്ങനെ ശിവനായി, ഇതൊക്കെ നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയാല് സത്യത്തിൽ അതിന്റെ എല്ലാം ആഴത്തെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞേക്കും എന്നാ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. ഈ ഒരു ബന്ധം ഇവിടെ അടിസ്ഥാനപരമായി ജനങ്ങൾക്കുണ്ട്. ഇവിടുത്തെ എല്ലാ മനുഷ്യരും ആദം അവ്വായുമായി ബന്ധപ്പെട്ടതാ. പർവ്വതം പ്രസവിച്ചവൾ പാർവതി എന്നാണ് ഏറ്റവും മനസ്സിലാക്കി, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രം ഹിമാലയത്തിന്റെ മുകളിലാണ് ആദം ഇറങ്ങിയിട്ടുണ്ടാവുക എന്നാണ്. അത് ശ്രീലങ്കയിലൊന്നുമല്ല, ആദം ഇറങ്ങിയത് ഹിമാലയത്തിൽ തന്നെയാകുമെന്നാണ് എന്റെ നിഗമനം. ഹിമാലയത്തിനപ്പുറത്താണ് കൈലാസം എന്നാണ് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത്. അതാണ് സ്വർഗഭൂമി. ഹിമാലയത്തിനപ്പുറത്ത് കൈലാസഭൂമി. സ്വർഗവും ഹിമാലയം തമ്മിലുള്ള ബന്ധം ഹൈന്ദവ ഉപനിഷത്തുക്കൾ വളരെ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടുവരുന്ന ഈ ഒരു ബന്ധം, വളരെ ശക്തമായ ഒരു സാഹോദര്യ ബന്ധം ഇവിടെ ഹിന്ദുക്കൾക്കും മുസ്ലിമീങ്ങൾക്കും ഇടയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് നശിപ്പിച്ചാൽ മാത്രമേ ഈ രാജ്യത്തെ സമ്പത്ത് കൊള്ള ചെയ്യാൻ കഴിയൂ എന്ന് ബ്രിട്ടീഷുകാർക്ക് കൃത്യമായി അറിയായിരുന്നു. അവർ അതനുസരിച്ച് ചരിത്രങ്ങൾ മെനഞ്ഞു വെച്ചു. അത് ജനങ്ങൾ, ഈ അലസരായ ജനങ്ങൾ അത് ഏറ്റുപിടിച്ചു. അതനുസരിച്ച് ചില വ്യക്തികളെ നമ്മൾ ചരിത്രത്തിൽ നിന്ന് വളരെ വത്സിച്ചും പുറകോട്ട് തള്ളി. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ആളാണ് മഹാനായ ടിപ്പു സുൽത്താൻ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം ഒരുപാട് ചരിത്രങ്ങൾ ഇതുവരെ അദ്ദേഹത്തിന്റെ ഈ മതപരമായ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വളരെ പ്രധാനമായിരുന്നു എന്നതിന് ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. പി കെ ബാലകൃഷ്ണൻ ടിപ്പു സുൽത്താനെ കുറിച്ചുള്ള തന്റെ പുസ്തകത്തിൽ വിശദീകരിക്കുന്നു. ഹിന്ദു ക്ഷേത്രങ്ങളോട് ടിപ്പുവിന്റെ മനോഭാവത്തെക്കുറിച്ച് അതിശയകരമായ വിവരങ്ങളാണ് വിളിക്കുവന്നിരിക്കുന്നത്. ശൃംഗേരി മഠാധിപതിയിൽ നിന്നും വിളിക്കുവന്നിട്ടുള്ള രേഖകളും സുൽത്താന്റെ കത്തുകളും ആരെയും അത്ഭുതപ്പെടുത്തും. ഏതി 1791 ബ്രാഹ്മണ സൈന്യാധിപന്റെ കീഴിൽ കടന്നുപോയ മഹാരാഷ്ട്ര സൈന്യം മഠത്തിൽപ്പെട്ട പലരെയും കൊല്ലുകയും സ്വത്തുക്കൾ കൊള്ളയെടുക്കുകയും ചെയ്തുവെന്നും മഠാധിപതി ക്ഷേത്ര പുനരുദ്ധാരണത്തിന് സുൽത്താന സഹായം അപേക്ഷിച്ചുവെന്നും ടിപ്പു വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തത് കൂടാതെ അവിടുത്തെ ഗുരുവുമായി ബന്ധം പുലർത്തിയിരുന്നുവെന്നും നേരെ പ്രതിപാദിക്കുന്ന രേഖകളാണ് ഇപ്പോൾ വെളിച്ചു തോന്നിയിട്ടുള്ളത്. ആ ബന്ധത്തിന്റെ സ്വഭാവം കാണിക്കാൻ 1793 സുൽത്താൻ എഴുതിയ ഈ എഴുത്തിനെ വാചകങ്ങൾ ഉദ്ധരിക്കാം. ടിപ്പു സുൽത്താനെ കുറിച്ചുള്ള പി കെ ബാലകൃഷ്ണന്റെ ബിസി ബുക്സ് ആണ് ഇതും പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇതൊന്നും മുസ്ലിങ്ങളുടെ പ്രസിദ്ധി ഭാഗങ്ങളല്ല. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, ഞാൻ ടിപ്പുവിനെ കുറിച്ച് മറ്റു സമുദായത്തിലെ പ്രഗത്ഭരായ ചരിത്രകാരന്മാർ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ് ഞാൻ ഇതിൽ കൊണ്ടുവരുന്ന ചില പ്രധാനപ്പെട്ട രീതി. 1793 സുൽത്താൻ എഴുതിയ ഈ എഴുത്തിലെ ചില ഭാഗങ്ങൾ ഉദ്ധരിക്കണം. ശൃംഗേരി മഠാധിപതിയോട് സുൽത്താന്റെ കത്ത് ഇങ്ങനെ തുടങ്ങുന്നു. അങ്ങ് ജഗദ്ഗുരുവാണ്. ലോകം മുഴുവനും വൃദ്ധിപ്പെടുന്നതിനും ജനങ്ങൾ സന്തുഷ്ടരാവുന്നതിനും അങ്ങ് എപ്പോഴും തപസ്സുകൾ ആചരിക്കുന്ന ആളാണ്.
അങ്ങേ പോലെയുള്ള ദിവ്യാത്മാക്കൾ ഏതു രാജ്യത്ത് വസിക്കുന്നുവോ സുഭിക്ഷമായ വർഷം കൊണ്ടും സമ്പന്നമായ വിളകൾ കൊണ്ടും ആ രാജ്യത്തിന് എപ്പോഴും ശ്രേയസ് ഉണ്ടായിരിക്കും. നമ്മുടെ എല്ലാം ഐശ്വര്യത്തിന് വേണ്ടി ദയാപൂർവം അങ്ങ് പ്രത്യേകം പ്രാർത്ഥിക്കുക. ടിപ്പുവിനെ ആത്മാർത്ഥമായി ബഹുമാനിച്ചിരുന്ന ആ ജഗദ്ഗുരു, അതുപോലെ തന്നെ ടിപ്പുവിൽ നിന്നുള്ള സമ്പത്തും സമ്മാനങ്ങളും സ്വീകരിച്ചിരുന്ന നിരവധി ക്ഷേത്രങ്ങളിലെ മഠാധിപതിമാരും ഇപ്രകാരം ടിപ്പുവിന് വേണ്ടിയും ടിപ്പുവിന്റെ സാമ്രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയും പ്രാർത്ഥിച്ചിരുന്നവരാണ്. ടിപ്പു സുൽത്താൻ, പി കെ ബാലകൃഷ്ണൻ. നമ്മളിവിടെ ചിന്തിക്കുക, ഇവിടെ ഒന്ന് മറാഠ സൈന്യമാണ് ശൃംഗേരി മഠം കൊള്ള ചെയ്തത് എന്നാണ്. അത് തന്നെ ചരിത്രത്തിലെ ഒരു വല്ലാത്ത ഒരു ക്രൂരമായ ഒരു സംഗതിയാണ്. എന്തുകൊണ്ടെന്നാൽ മറാഠ സൈന്യത്തിൽ നിന്ന് ഒരിക്കലും അത് പ്രതീക്ഷിക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഒരു നിലക്ക് അവര് ഇത്തരം ക്ഷേത്രങ്ങളും മറ്റുമൊക്കെ നിലനിൽക്കണം എന്ന് വാദിക്കുന്ന, അതിനുവേണ്ടി ഒരായുസ് സമർപ്പിച്ചിട്ടുള്ള ശിവജിയുടെ പിൻമുതലമുറക്കാരാണ്. പിന്നെ എങ്ങനെ അവരത് ചെയ്തു? കാരണം മതത്തിനും അപ്പുറത്തുമുള്ള ചില വൈരങ്ങളും ചില താല്പര്യങ്ങളും ചില ആർത്തിയും എല്ലാം ആ കാലഘട്ടത്തെ ഭരിച്ചിരുന്നു എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്ന ഉത്തരങ്ങൾ. ടിപ്പുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മതപരമായ കാഴ്ചപ്പാട് വിശദീകരിക്കുന്ന വിവരിക്കുന്ന മറ്റൊരു സംഭവം നിങ്ങളെ മുന്നിൽ കാണിക്കാം. അദ്ദേഹത്തിന്റെ കിരീടധാരണ വേള, എസ് കിദ്വാനി, ഭഗവാൻ എസ് കിദ്വാനി എഴുതുന്ന ടിപ്പുവിന്റെ കരവാൾ എന്ന പുസ്തകത്തിൽ നിന്ന് ടിപ്പുവിനെ കിരീടധാരണ വേള എ.ഡി. 1782 ഡിസംബറിൽ ഹൈദരലി മരിച്ചു. ഡിസംബർ 7 എ.ഡി. 1782 1782 ഡിസംബർ 7 തീയതി മഹാനായ ഹൈദരലി മരിച്ചു. അതിന്റെ 24 ദിവസങ്ങൾക്ക് ശേഷം സ്ഥാനാരോഹണം, അതായത് 1783 ജനുവരിയിലാണ് ടിപ്പു സുൽത്താൻ അധികാരം ഏൽക്കുന്നത്. അതിനിടയിൽ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ മാത്രമല്ല പിതാവിന്റെ പൂർണ്ണയെ പോലെ സമർത്ഥരായ പല ആളുകളും, ഹൈദരലി വളരെയേറെ ശത്രുക്കളുണ്ടായിരുന്ന ഒരാളാണ് ഹൈദരലി. ഹൈദരലിയെ പറ്റി പറയുമ്പോഴും കാര്യങ്ങൾ രസകരമാണ്. പല ചരിത്രകാരന്മാരും അർദ്ധ ഹിന്ദുവാണ് എന്ന് പറയുന്ന ആളാണ് ഹൈദരലി. പക്ഷെ ഈ ഹൈദരലിയോട് ഈ പറയുന്ന നാട്ടുരാജാക്കന്മാരൊന്നും സഹകരിച്ചില്ല. അപ്പോൾ പിന്നെ ടിപ്പോട് സഹകരിക്കാത്തത് മതഭ്രാന്തനായതുകൊണ്ടാണ്. വളരെ ചിരിച്ചത്, ഒരു അർദ്ധ ഹിന്ദുവാണെന്ന് പലരും പറയുന്ന ആളാണ് ഹൈദരലി. ഹൈദരലി ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഹൈദരലി തന്റെ കൊട്ടാരത്തിൽ ഒരേ സമയത്ത് എഴുത്തിനിരുത്തിയത് മോനായ ടിപ്പു സുൽത്താൻ എഴുത്തിയത് രണ്ടാളെ കൊണ്ടാണ്. ഒരേ സമയത്ത് ഖുർആനും അതേ സമയത്ത് രാമായണവും പഠിപ്പിച്ചു ഹൈദരലി. മൗലവി ഉബൈദുള്ളയെ ഖുർആൻ പഠിപ്പിക്കാൻ ഏൽപ്പിച്ചു. രാമായണവും ഉപനിഷത്തുകളും മഹാഭാരതവും പഠിപ്പിക്കാൻ പൂജനീയനായ ഗോവർദ്ധൻ സ്വാമികളെയും ഏൽപ്പിച്ചു. ഉബൈദുള്ള പിന്നീട് ജീവിതത്തിന്റെ പല ആ 7 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് പിന്നെ പോകുന്നുണ്ട്. ടിപ്പുവിന്റെ ജീവിതത്തിൽ പിന്നെ വല്ലാതെ ഒന്നും ഉബൈദുള്ളക്ക് ബന്ധമില്ല. പക്ഷേ ഗോവർദ്ധൻ സ്വാമികൾ അങ്ങനെയായിരുന്നില്ല. ഗോവർദ്ധൻ സ്വാമികളോട് വളരെ വലിയ ബന്ധം ടിപ്പുവിനുണ്ടായിരുന്നു. ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇത്ര വലിയ നമ്മൾ മതാന്ധത ബാധിച്ച ആള് എന്നതുകൊണ്ടാണ് നിസ്സഹകരണമെന്ന് ചില ആളുകൾ ചരിത്രത്തിൽ തട്ടിവിട്ടിട്ടുണ്ടെങ്കിൽ, അർദ്ധ ഹിന്ദുവാണെന്ന് പോലും ചരിത്രം പറഞ്ഞിട്ടുള്ള ആളല്ല ഹൈദരലി. ഹൈദരലി മരിക്കുമ്പോൾ ഹൈദരലി ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സമരത്തിൽ ഒരു കുട്ടി, ഇന്ത്യ രാജ്യത്തെ ഒരു രാജാവ്, ഒരു പ്രധാനമന്ത്രി, ഒരു രാജാവ് ഹൈദരലിയോട് സഹകരിച്ചതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ആർക്ക് പറയാ? ഞാൻ ഇന്നലെ പറഞ്ഞു, ഞാൻ എന്റെ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരികയാണ്. പകരം ആർക്കെങ്കിലും എന്നെ സ്വദേശപരമായി തിരുത്താനുള്ളവർക്ക് തിരുത്താം. അപ്പോൾ വിഷയം ഇവിടെ മതാന്ധതയുടേതല്ല. പകരം എന്തുകൊണ്ട് ബ്രിട്ടീഷുകാരിൽ നിന്ന് കിട്ടുന്ന സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി സ്വന്തത്തെയും രാജ്യത്തെയും ഇവിടുത്തെ നാട്ടുരാജാക്കന്മാർ പണയപ്പെടുത്തിയിരുന്നു. ഹൈദരലിയെ പറ്റി ഒരിക്കലും മതഭ്രാന്തൻ ആരും പറയില്ല. ഹൈദരലിയെ പറ്റി അദ്ദേഹം ഒരു
അർദ്ധ ഹിന്ദുവാണെന്ന് പോലും അനവധി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തോടുകൂടി സഹകരിച്ചില്ല. പിന്നെ ടിപ്പു മതഭ്രാന്തനാണെന്ന് പറഞ്ഞ് യാതൊരു അർത്ഥമില്ല. ഞാൻ ടിപ്പുവിന്റെ കിരീടധാരണ സന്ദർഭം നിങ്ങളെ മുന്നിൽ കാണിക്കുകയാണ്. 1783 2 ടിപ്പു സുൽത്താൻ ചിറ്റൂരിലെത്തി. അദ്ദേഹം പട്ടാളത്തെ കാത്തവിടെ ഉണ്ടായിരുന്നു. പിതാവിന്റെ മരണവാർത്ത അറിയിച്ചുകൊണ്ട് സാധുരാം റാം അദ്ദേഹത്തിന്റെ അടുത്തെത്തിയത് 4 ദിവസം കൊണ്ടാണ്. 1782 December 7 ആ കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, ഹൈദരാലി മരിക്കുമ്പോൾ ടിപ്പു ഇവിടെ രാത്രി വിവരമെത്തുമ്പോൾ ഇവിടെ തിരൂരിലാണ്. ബ്രിട്ടീഷ് സൈന്യത്തെ പ്രതിരോധിച്ചുകൊണ്ട് ഇവിടെയാണ്. മഴ പെയ്യാണ്, മഴ കൊണ്ടിട്ട് സൈന്യവും മദ്യത്തും മഴ കൊണ്ട് ആകെ കുഴങ്ങിയ ഒരു ദിവസമാണ്. പെട്ടെന്ന് ടിപ്പുവിന് വിവരം കിട്ടി ഹൈദരാലി മരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഹൈദരാലി ഡിസംബർ 1782 December പിന്നെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അദ്ദേഹം തിരിച്ചുപോയി. പിറ്റേന്ന് നേരം എടുത്ത് നോക്കുമ്പോൾ അയാൾ ടിപ്പു തിരിച്ചു പോകാൻ ടിപ്പുവിന്റെ മുന്നിൽ കുഴങ്ങി നിൽക്കിയിരുന്നു അപ്പോൾ ബ്രിട്ടീഷ് സൈന്യം. എന്തുകൊണ്ടാണ് ടിപ്പു തിരിച്ചു പോയതെന്ന് പോലും അവർക്ക് മനസ്സിലായില്ല. പൊന്നാനിപ്പുഴയുടെയും കടലുണ്ടിപ്പുഴയുടെയും ഇടയിൽ വെച്ചിട്ട് ബ്രിട്ടീഷ് സൈന്യത്തെ ബുദ്ധിമുട്ടിച്ചു സാക്ഷാൽ ടിപ്പു സുൽത്താൻ. ആ സന്ദർഭത്തിൽ അദ്ദേഹം പിന്നെ 24 ദിവസങ്ങൾ കഴിഞ്ഞാണ് ടിപ്പു സുൽത്താൻ അധികാരത്തിൽ വരുന്നത്. ആ സന്ദർഭം അത്രയും അദ്ദേഹത്തിന് ഒരുപാട് ഒന്ന് അദ്ദേഹത്തിന്റെ ആന്തര മനസ്സ് ഒരു രാജാവിനെ ആയിത്തീരണമെന്ന് നേരത്തെ അദ്ദേഹം പാകപ്പെടുത്തിയിരുന്നില്ല. അങ്ങനത്തെ താല്പര്യം വ്യക്തിപരമായി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു തികഞ്ഞ സത്യസന്ധനും ഒരു സൽഗുണ സമ്പന്നനായി വിശുദ്ധ ജീവിതം നയിച്ച ഒരു നല്ല മനുഷ്യനായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി ഏതെങ്കിലും ഒരു നല്ല താൻ പഠിച്ച സത്യസന്ധമായ കാര്യങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ പകർന്നു കൊടുത്ത് ജീവിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ കുഞ്ഞുനാളിനെ മോഹം. എന്താണെങ്കിലും തന്റെ ഉപബോധ മനസ്സിൽ നാളെ ഞാൻ രാജാവാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പിതാവ് മരിച്ചിട്ട് രാജാവാവുക എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചൊന്നും ഭയങ്കര അന്തക്ഷോഭത്തിന്റെ ഒരു സന്ദർഭമായിരുന്നു. അതിന് വീണ്ടും പിന്നെ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ച് പ്രാർത്ഥനാക്കുന്നത് അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്ന സ്വാമി ഗോവർദ്ധൻ സ്വാമികളാണ്. ഇവിടെ ഈ 1783 December 2 ടിപ്പു സുൽത്താൻ ചിറ്റൂരിൽ വന്നു. പിതാവിന്റെ മരണവാർത്ത അറിയിച്ച് സാധുറാം അദ്ദേഹത്തിന് അടുത്തെത്തിയത് 4 ദിവസം കൊണ്ടാണ്. 1782 December 7 അത്രയും ദൂരം സഞ്ചരിക്കാൻ ടിപ്പുവിന് 26 ദിവസം വേണ്ടി വന്നു. പലരെയും അത് അമ്പരപ്പിച്ചു. ചിലരൊക്കെ അതിശയിച്ചു. കോലാറിൽ പിതാവിന്റെ കല്ലറക്കടുത്ത് മതപരമായ ചടങ്ങുകൾ നടത്താൻ വേണ്ടി അദ്ദേഹം താമസിക്കുകയായിരുന്നു എന്ന് ആരും അറിഞ്ഞില്ല. എല്ലാ നേരവും മതപരമായ ചടങ്ങുകൾ നടന്നിരുന്നില്ല. ഗോവർദ്ധൻ പണ്ഡിറ്റുമായി അദ്ദേഹം നീണ്ട ചർച്ചകൾ നടത്തുകയായിരുന്നു. പലപ്പോഴും ഞാൻ രാജാവാകുന്നില്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോകുന്ന ടിപ്പുവിനെ രാജാവാകണം, അത് രാജ്യത്തിന്റെ നിയമമാണ്, നിങ്ങൾക്ക് പകരം രാജ്യത്ത് ശത്രുവിനെ പുറത്താക്കാൻ രാജ്യത്തൊരാളില്ല, നിർബന്ധമായും നിങ്ങൾ രാജസിംഹാസനം ഏറ്റെടുക്കൊക്കെ തന്നെയല്ലാതെ ചെങ്കോൽ കയ്യിലെടുക്കല്ലാതെ നിർവാമില്ല എന്ന് സത്യത്തിൽ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച് നിർബന്ധിക്കുന്നത് അദ്ദേഹത്തിന്റെ ഗുരുവായ മഹാനായ ഗോവർദ്ധൻ സ്വാമികളാണ്. ചിന്തിക്കുക. ഇനി അദ്ദേഹത്തിന്റെ ചടങ്ങുകളെ ഞാനൊന്ന് വായിക്കാം. കൂടാരത്തിന് 10 മൈൽ അകലത്തിൽ വെച്ചാണ് പൂർണ്ണ അദ്ദേഹത്തെ കണ്ടത്. മുഖ്യ സേനാവിഭാഗം തമ്പടിച്ച സ്ഥലത്തു നിന്ന് 2 നാഴിക ദൂരത്താണ് ടിപ്പു സുൽത്താന് വേണ്ടി കൂടാരം ഒരുക്കിയത്. അദ്ദേഹം തിരൂരിൽ നിന്ന് തിരിച്ചു വന്ന് കോലാറിൽ ബാപ്പാടെ കബറിന്റെ അടുത്ത് പോയി ഇസ്ലാമത കാര്യങ്ങൾ അനുസരിച്ചുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് പിന്നെ തിരിച്ചു വരിക ചിറ്റൂരിലേക്ക് വരികയാണ്. കുട്ടുംപുരമായി തന്നെ സ്വീകരിക്കാൻ അദ്ദേഹം ആരെയും സമ്മതിച്ചേയില്ല. ഒരു സാധാരണ പരമദാനിയിലിരുന്ന് അദ്ദേഹം പ്രധാനപ്പെട്ട സേനാനായകന്മാരുമായി ആശയവിനിമയം നടത്തി. അവരുടെ അനുശോചനങ്ങളും ആശംസകളും സ്വീകരിച്ചു. പിന്നീട് രാത്രിയിൽ തലമുതിർന്ന സേനാനായകരുടെ സാന്നിധ്യത്തിൽ ഹിന്ദു പൂജാരികളും മുസ്ലിം മൗലവിമാരും മന്ത്രോച്ചാരണം നടത്തവേ അദ്ദേഹം തന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ആസനസ്ഥനായി. ഗംഗാനദിയിലെ പുണ്യജലം നിറച്ച പാത്രത്തിൽ പണ്ഡിറ്റ് ദുർഗാപ്രസാദും മൗലവി ഹാഫിസ് റഹ്മാനും കൈകൾ മുക്കി. ആ കൈകൾ കൊണ്ട് അവരിരുവരും ചേർന്ന് അടുത്തുള്ള മേശപ്പുറത്ത് നിന്ന് കിരീടം പൊക്കിയെടുത്തു. അവർ അടിവച്ചടിവച്ച് നടന്നെടുത്തു. അവരത് ടിപ്പുവിന്റെ ശിരസിലേൽപ്പിച്ചു. ഭഗവാൻ വിദ്വാനയുടെ ടിപ്പുവിന്റെ കിരീടധാരണ സന്ദർഭത്തെക്കുറിച്ചുള്ള ആവിഷ്കാര വിവരണമാണ് ഈ ആവിഷ്കാരം. നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇങ്ങനെ ഒരു മനുഷ്യനെ പറ്റി മതഭ്രാന്തനെന്ന് പറയാൻ ഒരു ന്യായവുമില്ല.
എന്നെ പോലത്തെ ഒരു ഒരു സാധാരണ യാഥാസ്ഥികനായ മുസ്ലിം ഇത് കണ്ടാ പറയാം അത് മതല്ലാത്തവനാണ്. കാരണം നമുക്ക് ഇത് ഈ പറയുന്ന പല കാര്യങ്ങളും അംഗീകരിക്കാൻ കഴിയില്ല. അതിന് കാരണം എന്താ? നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്താണ് ചില വലിയ മനുഷ്യർ. ചില വലിയ മനുഷ്യരെ അവരുടെ രീതികൾ കാണുമ്പോൾ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. ചില ആളുകളെ അതിന് ചരിത്രത്തിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ടിപ്പു സുൽത്താൻ. എന്നാൽ ഈ ടിപ്പു സുൽത്താൻ അള്ളാഹു സമൂഹത്തിന് നൽകിയ ഒരു പുണ്യപ്പെട്ട മനുഷ്യനായിരുന്നു എന്ന് ഈ സാധാരണക്കാരനായ ഒരു മുസ്ലിം പ്രഭാഷകനായ ഞാൻ ആണയിട്ട് വിശ്വസിക്കുന്നു. അദ്ദേഹം ഒരു വലിയായിരുന്നു. അദ്ദേഹം ഒരു ഒരു കാരണം ഒരു വലിയാവുക എന്ന് പറഞ്ഞാൽ മന്ത്രം ചെല്ലുക എന്നുള്ളതല്ല ഇതിന്റെ കാര്യം. ഒരാൾ തന്റെ സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പടച്ചവന്റെ തൃപ്തിയാണ് അടിമക്ക് ഏറ്റവും വലിയ തൃപ്തി. അതാണത്. അഞ്ചു വക്കത്ത് കൃത്യമായി നിസ്കരിക്കും, ബാക്കി മുഴുവൻ പണിയാണ്. വേറെ ഒരു പണിയുള്ള ടിപ്പുവിന് ആ ടിപ്പു വലിയാണെന്ന് മഹാനായ ശംസുദ്ദീൻ പറയുന്നു. എന്റെ ചെവി ഞാൻ കേട്ടിട്ടുണ്ട്, വലിയായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണം. മറ്റേ മനുഷ്യർ ഇങ്ങനെയൊക്കെ ജീവിച്ചത് അത് എന്തുകൊണ്ട്? അവർ നമ്മുടെ വ്യാഖ്യാനങ്ങൾക്കൊക്കെ അപ്പുറത്തുള്ള ആളുകളായിരിക്കും. ഹൈദറലി വലിയ മനുഷ്യനാണ്. ഹൈദറലി വലിയ മനുഷ്യനാണ്. നിങ്ങൾക്ക് ഈ അർദ്ധ ഹിന്ദു എന്ന് പറയുന്ന ഹൈദറലി ഉണ്ടല്ലോ, വലിയ മനുഷ്യനാ. ലോകം കണ്ട പ്രതിപാദകന്മാരിൽ ഒരാളാണ് ഹൈദറലി. കാരണം അലിഫ് എന്താന്ന് ഹൈദറലിക്ക് അറിയില്ല, ബ എന്താന്ന് അറിയില്ല, ആൻ എന്താന്ന് അറിയില്ല, എ ബി സി ഡി എന്താന്നറിയില്ല. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഏറ്റവും ഭയപ്പെട്ട ഭരണാധികാരി ടിപ്പുവാണ്, ഹൈദറലിയാണ്. പിന്നെ ടിപ്പു ടിപ്പുവിന് വിവരമുണ്ട് വിചാരിക്കാം. ഹൈദറലിക്ക് എന്ത് വിവരമുള്ളത്? അപ്പൊ അവനെല്ലാം വലിയ വലിയ മനുഷ്യനാണ്. ചരിത്രത്തിൽ പലപ്പോഴും നമുക്ക് അങ്ങനത്തെ ആളുകളെ കണ്ടെത്താൻ കഴിയും. അവരാണ് മനുഷ്യർക്കിടയിലുള്ള എല്ലാ സ്പർദ്ധകളും ഇല്ലാതാക്കി ഒരു ഉദാത്തമായ കാഴ്ചപ്പാട് മനുഷ്യന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് അവരാണ്. ടിപ്പുവിന്റെ ഒരു രീതിയാണ്. അയാസ് എന്നൊരാളുണ്ടായിരുന്നു, അഖില ബാനുവിന്റെ മോനാണ് അയാസ്. ഈ ആയാസാണ് സത്യത്തിൽ ഈ ഒരു മതവൈര രീതി ജീവിതത്തിൽ പ്രയോഗിച്ചിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ ഹൈദർ അലി ടിപ്പുമായി ബന്ധപ്പെട്ട ഒരാൾ ആയാസ് ഖാനാണ്. ഈ ആയാസ് ഖാൻ യഥാർത്ഥത്തിൽ സാമൂതിരിയുടെ കുടുംബത്തിലുണ്ടായ ആളാണ്. ആഷില ബാനു എന്നൊരു നർത്തകി ഉണ്ടായിരുന്നു സാമൂതിരിയുടെ തറവാട്ടിൽ. ആ ആഷില ബാനുവിന് എങ്ങനെയോ ഉണ്ടായ പുത്രനാണ് ആയാസ്. ആരാണ് ആയാസിന്റെ അച്ഛൻ എന്ന് അറിയില്ല. പക്ഷെ ഈ ആയാസ് തന്നെയാണ് ഭഗവാൻ ഗിദ്വാനി പറയുന്നുണ്ട്, ഇയാളാണ് സത്യത്തിൽ അവസാന നിമിഷം സാമൂതിരിയുടെ കൊട്ടാരത്തിൽ തീവച്ചത്. സാമൂതിരി ഒരിക്കലും തീവച്ച് മരിക്കൂല, അതിന് സാഹചര്യമില്ല. എന്തുകൊണ്ടെന്നാൽ മലബാർ പടയോട്ട കാലഘട്ടത്തിൽ തലശ്ശേരി തകർക്കലായിരുന്നു ടിപ്പുവിന്റെ ലക്ഷ്യം. എന്തുകൊണ്ട്? ബ്രിട്ടീഷ് ഇംഗ്ലീഷ് സൈന്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ട തലശ്ശേരിയിലായിരുന്നു. കോഴിക്കോട് നശിപ്പിക്കും അദ്ദേഹത്തിന് ഉദ്ദേശം തന്നെ ഇല്ല. പക്ഷെ അതിന് മറ്റു രാജാക്കന്മാർ തന്നെ സഹായിക്കണം, തന്നെ കൂടെ നിൽക്കണമെന്ന് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. കോഴിക്കോട്ട് വന്നപ്പോൾ ടിപ്പുവിനെ കുറിച്ച് അറിയുന്ന രാജാവ് അദ്ദേഹത്തിന്റെ മുന്നിൽ കീഴടങ്ങി. കീഴടങ്ങിയ ഈ സാമൂതിരി രാജാവിന് വല്ലാത്ത ഒരു ആദരവോട് കൂടിയാണ് സാമൂതിരി രാജാവിനെ എതിരേറ്റത്. അദ്ദേഹത്തിന് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്നും അദ്ദേഹത്തിന്റെ രാജ്യത്ത് നിന്നാൽ ഒന്നും സ്വീകരിക്കുകയില്ലെന്നും എല്ലാം തനിക്ക് ഉറപ്പുകൊടുത്ത് വൈകുന്നേരത്തെ വിരുന്നും കഴിഞ്ഞ് സാമൂതിരി രാജാവും ടിപ്പു സുൽത്താനും പിരിഞ്ഞതാണ്. പക്ഷേ പിന്നെന്താ ഉണ്ടായത്? പിന്നെ ഉണ്ടായത് സാമൂതിൻ രാജാവ് കിടക്കുന്ന കൊട്ടാരം രാത്രി തീ വച്ചു. ചരിത്രകാരന്മാർ എന്താണ് അതിനെപ്പറ്റി എഴുതിയത്? മാനഹാനി കൊണ്ട് സാമൂതിരി രാജാവ് തീവച്ച് നശിപ്പിച്ചു എന്നാണ്. അങ്ങനത്തെ വരാൻ ഒരു സാധ്യതയുമില്ല. കാരണം എന്തായിരുന്നു അടിസ്ഥാനം? അടിസ്ഥാനപരമായി അതിന് കാരണം പ്രധാനപ്പെട്ട കൊട്ടാരം കാവൽക്കാരുടെ തലവനായിരുന്നു അന്ന് ഈ അയാസ്. ഞാൻ പറഞ്ഞല്ലോ അയാസ് ആഷില ബാനുവിന്റെ മോനാണ്. പല അഭിപ്രായവും അദ്ദേഹത്തെ പറ്റി പറയുന്നത് സാമൂതിരി തന്നെയാണ് അദ്ദേഹത്തിന്റെ പിതാവ് എന്ന ഒരു അഭിപ്രായം ടിപ്പു സുൽത്താൻ എന്ന ഗ്രന്ഥത്തിൽ പി കെ ബാലകൃഷ്ണൻ പറയുന്നുണ്ട്. ഭഗവാൻ ഗിദ്വാൻ ഞാൻ മുഴുവനും കൂടി വായിക്കാൻ എനിക്ക് സമയമില്ല, സമയം പരിമിതമാണല്ലോ. ഈ ഗ്രന്ഥം ഇത്തരം ഗ്രന്ഥങ്ങൾ നിങ്ങൾ പരിശോധിക്കണം. ഗിദ്വാനിയുടെ അഭിപ്രായം സാമൂതിരി
ഒരിക്കലും തീവച്ച മരിക്കുകയില്ല, അതിന് സാഹചര്യവും ഇല്ല. സമുദ്രി കൊട്ടാരം തീവച്ച നശിപ്പിക്കുന്നതിന്റെ പിന്നിൽ, സമുദ്രി ഇല്ലാതാക്കുന്നതിന്റെ പിന്നിൽ ആ സമ്പത്തും ആ സൗകര്യങ്ങളും കൈക്കലാക്കുകയും പിന്നീട് മൈസൂരിന്റെ പ്രധാനപ്പെട്ട ഒരു സേനാനായകനായി വാഴാനുള്ള ഗൂഢാലോചന നടപ്പിലാക്കി, ആ ഗൂഢാലോചനയിൽ സത്യത്തിൽ ഹൈദരാലി വീണുപോയതാണ്. അതങ്ങനെ തന്നെ കൃത്യമായി അയാസ് നടപ്പിലാക്കുകയും ചെയ്തു. അയാസാണ് സാമൂതിരിയുടെ കൊട്ടാരം അദ്ദേഹം രാത്രി ഉറങ്ങുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ തന്നെ കൊട്ടാരത്തിന് തീവച്ചത് എന്ന് ചരിത്രകാരന്മാർ പരിചയപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഭഗവാൻ എസ് വിദ്വാനി. ഇവരൊന്നും ഞാൻ വളരെ ഗൌരവമായി ചിന്തിക്കണം. ഈ എന്തെങ്കിലും ഒരു മതാന്തര കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഈ ആയാസാണ്. അത് അദ്ദേഹം പിന്നീട് ദണ്ഡിക്കൽ ഉദിനെ ഒരു കോട്ടയിലെല്ലാം അദ്ദേഹത്തിന് കൈവശം വെച്ച് പോവുകയും ഹൈദരാലിയുടെ സമ്പത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളെ കൈവശം വെക്കാൻ അധികാരം പിന്നിൽ ആയാസിന്റെ യുദ്ധപാഠവും മറ്റും കാരണമായി ഹൈദരാലി അധികാരം കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അദ്ദേഹം ഹിന്ദുക്കളോട് വളരെ മോശപ്പെട്ട രൂപത്തിൽ പെരുമാറിയിരുന്നു. അത് ടിപ്പുവിന് വളരെ അനിഷ്ടകരമായ ഒരു കാര്യമായിരുന്നു. പലപ്പോഴും ടിപ്പു തന്നെ അതിൽ ഇടപെട്ട് പിതാവിനോട് ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പോലും അങ്ങേക്ക് പോലും ഇല്ലാത്ത ആ താല്പര്യങ്ങൾ എന്തിനാണ് ആയാസ് കൊണ്ട് നടക്കുന്നത് എന്ന് പലപ്പോഴും വളരെ ശക്തമായ ഭാഷയിൽ ടിപ്പു സുൽത്താൻ തന്റെ പിതാവിനോട് പറയുന്നുണ്ട്. അപ്പൊ ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നത് പ്രകാരമല്ല ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളത്. മാത്രമല്ല ടിപ്പുവിന്റെ പ്രധാനപ്പെട്ട കാര്യദർശി ശിവാജി എന്ന ഒരാളാണ്. അദ്ദേഹത്തെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, ബ്രിട്ടീഷുകാര് തന്റെ ഭാര്യയെയും തന്റെ മോനെയും കൊലപ്പെടുത്തി തന്നെ അടിമയാക്കി, അതിൽ നിന്ന് അദ്ദേഹത്തെ മോചിതനാക്കി തന്റെ കൂടെ നിർത്തിയത് ഹൈദരാലിയാണ്. ആ ഹൈദരാലിയോട് ഉള്ള കടപ്പാട് കാരണം പിന്നീട് ശിവാജി അദ്ദേഹത്തിന്റെ മഹാനായ ടിപ്പു സുൽത്താന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ചരിത്രം മുഴുവനും വായിക്കാൻ നേരമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചുരുക്കുന്നത്. അന്ത്യം വരെ ഈ ശിവാജി ഈ ടിപ്പു സുൽത്താന്റെ കൂടെയുണ്ട്. മാത്രവുമല്ല ഏകദേശം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൈകാര്യകർത്താവായിരുന്നു ഈ ശിവാജി. അദ്ദേഹത്തിന്റെ ഭരണരംഗങ്ങളിൽ ഏകദേശ കാര്യങ്ങളിലെല്ലാം തന്റെ രാജ്യത്ത് തന്റെ സാമ്രാജ്യത്തിൽ ഹൈദരാലിയും പിന്നീട് ടിപ്പു സുൽത്താനും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരുന്നത് പ്രധാനമായും ഹൈന്ദവരായ വിശ്വസ്തരായ ആളുകളായിരുന്നു എന്ന് എത്രയോ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കലും ഒരു മതാന്തരയോ മറ്റോ ഒന്നും അവരെ ബാധിച്ചിരുന്നതേയില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അദ്ദേഹത്തിന്റെ ഭഗവാൻ ഗിദ്വാനി പറയുന്നത് അദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാർ അദ്ദേഹത്തെ സ്വാധീനിച്ചു എന്നാണ്. പിൽക്കാല ജീവിതത്തിൽ എത്ര കടുത്ത എതിരാളികൾ പോലും മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും പുകഴ്ത്തി പറഞ്ഞ ബുദ്ധിമാനമായ കാഴ്ചപ്പാടിന്റെ വിശാലതയ്ക്ക് ടിപ്പു ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് തന്റെ ഗോവർദ്ധനടക്കമുള്ള സ്വാമികൾ അവർക്കുള്ള ഗുരുനാഥന്മാരോടാണ്. നീതിബോധം, നിഷ്പക്ഷ വീക്ഷണം, ഏകമായ പരബ്രഹ്മത്തിലുള്ള വിശ്വാസം, സത്യത്തോടും നന്മയോടുമുള്ള ഉത്കടമായ അഭിവാഞ്ഞ കർമ്മോത്സുകത, എല്ലാറ്റിനുപരി സ്വന്തം തത്വങ്ങളോടും ദേശീയമായ അന്തസ്സിനു വേണ്ടി സ്വന്തം ജീവനടക്കം തനിക്കുള്ളതെല്ലാം ബലിയർപ്പിക്കാനുള്ള സന്നദ്ധത എന്നീ ഗുണങ്ങളെല്ലാം ഇപ്പൊ വലിയൊരളവോളം കടപ്പെട്ടിരിക്കുന്നവരോടും ഈ ഗുരുക്കന്മാരോട് തന്നെ. തീർച്ചയായും അദ്ദേഹം ആ മഹത്യാത്യാഗം സ്വയം അർപ്പിക്കുക തന്നെ ചെയ്തു. വഞ്ചകരും എണ്ണത്തിൽ കൂടുതലുള്ളവരുമായ ശത്രുക്കൾ വലയം ചെയ്യുകയും അനുയായികൾ ഭൂരിപക്ഷവും കൈവടികയും ചെയ്ത മുഹൂർത്തത്തിൽ അദ്ദേഹം സുനിശ്ചിതമായ മരണത്തെയും തേടിച്ചെല്ലാനുള്ള കാരണം തന്റെ ഗുരുനാഥന്മാരാൽ തനിക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും മഹത്തായ ചില വിവരങ്ങൾ, ചില സംസ്കാരവും ചില പാഠങ്ങളുമാണെന്ന് ചരിത്രം വിലയിരുത്തും. ഞാൻ വിശദീകരിക്കുന്നില്ല. മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ അന്നത്തെ ഇന്ത്യൻ സാഹചര്യം ഈ സന്ദർഭത്തിൽ നമ്മൾ ഇതിനോട് കൂട്ടി വായിച്ച് പഠിക്കേണ്ട ഒരു പരമാർത്ഥമാണ്. ഹൈദരാലിയെ പറ്റി പഠിക്കുമ്പോഴും പൂവെ പറ്റി പഠിക്കുമ്പോഴും എല്ലാം നമ്മൾ അന്ന് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, എ ഡി 1706 ഔറംഗസീബ് മരണപ്പെട്ടതോടുകൂടെ മുഗൾ സാമ്രാജ്യം അതിന്റെ അർത്ഥത്തിൽ തകർന്നു തരിപ്പണമായിട്ടുണ്ട്. പിന്നെ അത് മെല്ലെ 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 നിലനിന്നു എന്നല്ലാതെ അതിന്റെ അർത്ഥത്തിൽ അത് നിലനിന്നിട്ടില്ല. എ ഡി 1000
1706 ഔറംഗസീബിന്റെ മരണം. ഔറംഗസീബ് അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം വളരെ പ്രയാസപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും രാജ്യത്തെ ഒരുമിച്ച് നിർത്താൻ കഴിഞ്ഞ അവസാനത്തെ ഇന്ത്യൻ ഭരണാധികാരിയാണ് ഔറംഗസീബ്. ഔറംഗസീബിന്റെ അവസാന ഭാഗത്താണ് മഹാരാഷ്ട്രയിൽ പുതിയ മറാഠികളുടെ ഒരു വിപ്ലവം നടക്കുകയും മെല്ലെ മെല്ലെ ശിവാജിയുടെ നേതൃത്വത്തിൽ മറാഠ സാമ്രാജ്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഈ മറാഠ സാമ്രാജ്യത്തിന്റെ അവസ്ഥ എന്താണ് നമ്മൾ പരിശോധിച്ചാൽ ശിവജിക്ക് ശേഷം പിന്നെ ഒരു കനപ്പെട്ട ഭരണാധികാരി അവിടെ ഉണ്ടായതേയില്ല. രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്താനും പറ്റുമുള്ള ഒരു ഭരണാധികാരി ഉണ്ടായില്ല. പിന്നെ മറാഠ സംസ്കാരത്തെ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം അതിന് ദേശീയതയും ഇല്ല. ശിവജിയിൽ നിന്ന് അവരൊന്നും പഠിച്ചില്ല. അവർക്കുണ്ടായിരുന്നത് എന്താണ്? അവർക്കുണ്ടായിരുന്നത് കൊള്ളയടിക്കാനുള്ള താല്പര്യം. മര്യാദക്കൊരു ഒരു ഭരണവ്യവസ്ഥ മറാഠ സാമ്രാജ്യത്തിൽ നിലനിന്നില്ല. പിന്നെയുള്ളത് കൊള്ളയാണ്. രംഗനാഥ സ്വാമി ക്ഷേത്രം പോലും അവര് ശൃംഗേരി മഠം പോലും അവര് കൊള്ള ചെയ്തു എന്ന് പറഞ്ഞാൽ കൊള്ളയിലായിരുന്നു അവരാ രാജ്യത്തെ നിലനിർത്തിയിരുന്നത്. ഹൈദരാലി ടിപ്പു തന്റെ അവസാന കാലഘട്ടത്തിൽ മറാഠക്കാരോട് എന്നെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നുണ്ട്. പക്ഷെ മറാഠക്കാർ തയ്യാറായില്ല. എന്തുകൊണ്ട് തയ്യാറായില്ല? മറാഠക്കാരെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് നേടുക, അതുകൊണ്ട് ഭുജിച്ചും സുഖിച്ചും അങ്ങനെ കഴിഞ്ഞുകൂടുക എന്നതിനപ്പുറം ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനെ നല്ലത് ബ്രിട്ടീഷുകാരോട് സഹകരിക്കലായിരുന്നു. അവരെന്ത് ചെയ്ത് ഹൈദരാലി തന്റെ അവസാന വർഷങ്ങളിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട രാജാക്കന്മാരോടെല്ലാം സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഇന്ത്യ രാജ്യത്ത് നിന്ന് ഇംഗ്ലീഷ് സൈന്യത്തെ കെട്ടിക്കെട്ടിക്കാൻ കഴിയുമെന്ന് നല്ല തിരിച്ചറിവ് ഹൈദരാലിക്കുണ്ടായിരുന്നു. മറാഠികളോട് സഹായം അഭ്യർത്ഥിച്ചു. മറാഠികൾ സഹായിക്കുമെന്ന് കരുതി. അതേപോലെ തന്നെ നൈസാമിനോട് സഹായം അഭ്യർത്ഥിച്ചു. നൈസാമും സഹായിക്കുമെന്ന് കരുതി. ആർക്കാട് നവാബിനോട് സഹായം അഭ്യർത്ഥിച്ചു. അവരെല്ലാം സഹായിക്കുമെന്ന് കരുതി. പക്ഷേ സംഭവിച്ചത് യുദ്ധം തുടങ്ങിയപ്പോൾ ഇവരെല്ലാത്തിനെയും കൂട്ടി പിന്നെ ഒരുമിച്ച് നിന്ന് ബ്രിട്ടീഷ് സൈന്യം മൈസൂരിനെ ആക്രമിക്കുന്നതാണ്. കാരണം ബ്രിട്ടീഷുകാർക്ക് ഒരു തിരിച്ചറിവുണ്ടായിരുന്നു, ഹൈദരാലിയും ഹൈദരാലിയുടെ മോനും തകർന്നാലല്ലാതെ ഒരിക്കലും ഇന്ത്യൻ മണ്ണിൽ ഒരു സുസ്ഥിരമായ ഭരണം നടത്താൻ ബ്രിട്ടീഷുകാർക്ക് കഴിയില്ല എന്ന ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. തീർച്ചയായും ഹൈദരാലിയുടെ എതിരാളികളായ, അതായത് മഹാരാഷ്ട്ര ഭരണ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരികളെയാണെങ്കിലും അതേപോലെ തന്നെ ആന്ധ്രയിലെ നൈസാമിനെയാണെങ്കിലും ഹൈദരാബാദിലെ നൈസാമിനെയാണെങ്കിലും ആർക്കോട് നവാബിനെയും എല്ലാം അവർ ഒരുമിച്ച് പിടിച്ച് മൈസൂർ സാമ്രാജ്യം തകർക്കുക എന്ന ഒരു കാര്യത്തിൽ അവർ ഏർപ്പെട്ടു. മൈസൂർ സാമ്രാജ്യം തകർന്ന ഒരു സന്ദർഭം, ഹൈദരാലിയുടെ മരണത്തെക്കുറിച്ച് ഈ ഗ്രന്ഥത്തിൽ, ആ സന്ദർഭത്തിൽ അവർക്കുണ്ടായ ആഹ്ലാദത്തെപ്പറ്റി ഈ ഗ്രന്ഥത്തിൽ വിദ്വാനി വിശദീകരിക്കുന്നുണ്ട്. അതായത് ഹൈദരാലി മരണപ്പെട്ടപ്പോൾ അവർക്കുണ്ടായിരുന്ന ഒരു ഒരു വല്ലാത്ത ഒരു സന്തോഷം. ഇതിനകം ഹൈദരാലിയുടെ മരണവാർത്ത ചോർന്നു കഴിഞ്ഞിരുന്നു. ഇംഗ്ലീഷുകാർ സന്തോഷത്തോടെയും വിജയാഹ്ലാദത്തോടെയുമാണ് ആ വാർത്ത എതിരേറ്റത്. തങ്ങളുടെ ഏറ്റവും കടുത്ത എതിരാളി മരിച്ചു, ഇനി തങ്ങൾക്ക് അയാളുടെ മകനെ തകർത്തു കളയാം അവർ കരുതി. ഒരുപാട് യുദ്ധങ്ങളിൽ അവർ തങ്ങളെ അത്രക്കും കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. രോഗബാധിതനായ ഹൈദറിന്റെ മരണം മുൻകൂട്ടി കണ്ട് നേരത്തെ തന്നെ അവർ ആളുകളെ ഇളക്കിവിടാൻ ശ്രമിച്ചിരുന്നു. ഷെയ്ഖ് ആയാസിന് അവരിൽ നിന്ന് പണം കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടിപ്പുവിന്റെ പല ആളുകൾക്കും ടിപ്പു സുൽത്താൻ നശിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തെ ചെറുത്തു നിൽക്കുന്ന അവസാനത്തെ കോട്ടയും തകർന്നു വീഴും. അപ്പോൾ ഇംഗ്ലീഷ് ശക്തി വളരെയേറെ വർദ്ധിക്കും. അതോടെ ഇന്ത്യയിലുള്ള ബാക്കിയുള്ള നാട്ടുരാജ്യങ്ങളെല്ലാം കടലാസ് കോട്ടകൾ പോലെ നിലംപടിക്കും. ഇതായിരുന്നു അവരുടെ കണക്ക് കൂട്ടൽ. 1782 ക്രിസ്തുമസ് അന്നാണ് ഇംഗ്ലീഷുകാർ ആ വാർത്ത അറിഞ്ഞത്. ശ്രദ്ധിക്കണേ, അവർക്ക് ആ ദിവസം പ്രത്യേകമായ ആഘോഷങ്ങളുടെ ദിവസമായി തീർന്നു. ഓരോ പള്ളിമണിയും മൈസൂർ സാമ്രാജ്യത്തിന്റെയും അതിന്റെ സുൽത്താന്റെയും മരണമണിയായി തോന്നി. രാജ്യത്തുടനീളം ഇംഗ്ലീഷുകാരുടെ നിയന്ത്രണത്തിന് കീഴിലുള്ള സ്ഥലങ്ങളിലെല്ലാം മുസ്ലിം പള്ളികളും അമ്പലങ്ങളും അശുദ്ധമാക്കപ്പെട്ടു. പന്നികളും കഴുതകളെയും പശുക്കളെയുമെല്ലാം കൂട്ടിക്കെട്ടി പള്ളിയിലേക്ക് തെളിച്ചു. ക്ഷേത്ര വിഗ്രഹങ്ങൾ, ഹൈദരാലി മരിച്ച ഉടനെ 1782 ഡിസംബർ മാസത്തിലാണ് ഹൈദരാലി മരിക്കുന്നത്. ആ മരിക്കുന്നത് ആ ഡിസംബറോടനുബന്ധിച്ച ക്രിസ്തുമസ് വേളയിൽ ബ്രിട്ടീഷുകാർ കാട്ടിക്കൂട്ടിയതിനെ കുറിച്ചാണ്
ഒരു ഹൈന്ദവ ചരിത്രകാരനായ ഭഗവാൻ എഫ് വിദ്വാനി എഴുതുന്നത്. പശുക്കളെയും കൂട്ടിക്കെട്ടി പള്ളിയിലേക്ക് തെളിച്ചു, ക്ഷേത്ര വിഗ്രഹങ്ങൾ തകർക്കുകയും ചെളിയും മൂത്രവും കൊണ്ട് അവയെ അഭിഷേകം ചെയ്യുകയും ചെയ്തു. പിഞ്ചു കുഞ്ഞുങ്ങളെ അമ്മമാരുടെ മാറിടങ്ങളിൽ നിന്ന് വലിച്ചു മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് വിളിക്കുന്നത് പോലെ എറിഞ്ഞു രസിക്കുന്നത് അവർക്കൊരു വിനോദമായിരുന്നു. ഇതിനെയെല്ലാം എതിർത്ത ഏതാനും മണ്ടന്മാരുടെ തലമണ്ട പൊളിഞ്ഞു, ചിലർക്ക് തോക്കിന്റെ ശബ്ദം കൊണ്ട് നന്നായി കിട്ടി. പക്ഷേ കൂട്ടക്കൊലകളൊന്നും നടന്നില്ല, ചെറിയൊരു ആഹ്ലാദ പ്രകടനം മാത്രം. മൂക്കുന്നുള്ളുകയും താടി പിടിച്ചു വലിച്ചു രസിക്കുകയും സ്ത്രീകളുടെ പർദ്ദ വലിച്ചു കീറുകയും സ്ത്രീകളെ നിർബന്ധിച്ച് നഗ്നരാക്കി നടത്തിക്കൊണ്ട് പോവുകയും എല്ലാം ചെയ്തു. അങ്ങനെയാണ് ഇന്ത്യയിലെ ഇംഗ്ലീഷുകാർ 1782 ക്രിസ്തുമസ് ആഘോഷിച്ചത്. ഭൂമിയിൽ സമാധാനവും സന്മനസ്സും എന്ന അതിന്റെ സന്ദേശം അനുസ്മരിച്ചതും. രാത്രിയിൽ അവർ ഒരു തീക്കുണ്ടം ഒരുക്കി ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും മതഗ്രന്ഥങ്ങൾ അതിലേക്ക് വലിച്ചെറിഞ്ഞ് ചുട്ടരിച്ചു. ഒരു കോലവും കത്തിപ്പോയുണ്ടായി. അത് ഹൈദരാലിയുടെ കോലമായിരുന്നു അത്ര. ആഹ്ലാദത്തിലെല്ലാം മറന്നു തീക്കണ്ടത്തിന് ചുറ്റും അവർ നൃത്തം ചവിട്ടി. ഒരു ഇറച്ചെങ്കിലും കുടിക്കാത്തവർ അവരുടെ കൂട്ടത്തിൽ അന്ന് ഉണ്ടായിരുന്നില്ല എന്ന് ഹൈദരാലി മരിച്ച 1782 ക്രിസ്തുമസിന് അവർ കാട്ടിക്കുട്ടിയ കോലങ്ങളാണ് ഈ പറയുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഹൈദരാലിയുടെ മരണം എത്രയേറെ സന്തോഷിപ്പിച്ചു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഞാൻ ഇന്നലെ നിങ്ങളോട് ഹൈദരാലി അവസാനമായി മകന് കൊടുത്തൊരു വസീയത്തും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതായത് നീ നിന്റെ സാമ്രാജ്യം വികസിപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത്, പകരം വിദേശികളെ നമ്മുടെ രാജ്യത്ത് നിന്ന് കെട്ടിക്കെട്ടിക്കണം. ഈ താല്പര്യത്തിലാണ് സത്യത്തിൽ ഹൈദരാലി അവസാനം വരെ ഹൈദരാലി ജീവിച്ചത്. ഈ ഒരു അടിസ്ഥാനത്തിലാണ് അതിനുശേഷമുള്ള നമ്മുടെ ചരിത്രങ്ങൾ. 1783 ജനുവരി 2 ടിപ്പു സുൽത്താൻ അധികാരത്തിലേറി. പിന്നെ 17 വർഷം 1799 ടിപ്പു സുൽത്താൻ മരിക്കുകയാണ്. ഈ 17 വർഷത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നകലുഷിതമായ ഒരു സാഹചര്യമാണ്. ഈ 1799 നമ്മൾ ഈ രണ്ട് ഭരണാധികാരികൾക്കും, ചരിത്ര വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാൻ പറയാം, ഈ രണ്ട് ഭരണാധികാരികൾക്കും ഇന്ത്യൻ മണ്ണിലെ സ്ഥാനം എന്താണെന്ന് നമ്മൾ ചോദിച്ചാൽ ഇനി ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ നിഷ്പക്ഷമായി വിലയിരുത്തണം. 1799 മഹാരാഷ്ട്രയെയും കൊണ്ട് യുദ്ധം ചെയ്ത് നൈസാമിനെ കൂട്ടി, പഴശ്ശിരാജയെ കൂട്ടി, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ബ്രിട്ടീഷുകാര് 1799 സാക്ഷാൽ ടിപ്പു സുൽത്താനെ നശിപ്പിച്ചു. 1799 ടിപ്പു സുൽത്താൻ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായി. ഇനി നിങ്ങൾ കേട്ടോളൂ പിന്നെ നടന്നത് എന്താണ്. ഇനി കൃത്യമായി ഞാൻ വായിക്കാം. 1799 ടിപ്പു സുൽത്താനെ കൊല ചെയ്യപ്പെട്ടു. ഷഹീദായി, അദ്ദേഹം രക്തസാക്ഷിയായി. അന്ന് ടിപ്പുവിനെതിരെയുള്ള യുദ്ധത്തിൽ സഹകരിച്ച രാജ്യങ്ങളെ കേട്ടോളൂ. ഒന്ന് മഹാരാഷ്ട്ര സാമ്രാജ്യം തന്നെ, പിന്നെ നമ്മുടെ ചില രാജ്യങ്ങൾ, പിന്നെ മുഗൾ സാമ്രാജ്യത്തിന്റെ ഒരു അരികു പറ്റിയിട്ട് നൈസാം. ഇതിനൊരു ഹിന്ദു മുസ്ലിം വർഗീയത ഇല്ല എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? നൈസാം സത്യത്തിൽ നൈസാം മുസ്ലിം ആണല്ലോ. നൈസാമും ഹൈദരാലിക്കും ടിപ്പുവിനെതിരാണ്. ഒരു മുസ്ലിം ഹൈന്ദവ പക്ഷം ഇതിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെ അവസാനത്തെ ഘട്ടത്തിലും നൈസാം സഹകരിക്കുന്നുണ്ട്? കാരണം എന്തുകൊണ്ട് ഇവരെല്ലാം ബ്രിട്ടീഷുകാരോട് ഇംഗ്ലീഷുകാരിൽ നിന്ന് സഹായങ്ങളും സഹകരണങ്ങളും സ്വീകരിക്കുന്നവരാണ്. അവർ കൊടുക്കുന്ന എല്ലാ ലാഭവും വാഴി വലിച്ച് അംഗീകരിക്കുന്നവരും അവരുടെ സുഗതോലുപതയിൽ ജീവിക്കുന്നവരുമാണ്. ഒരേ സമയത്ത് മൈസൂരിലേക്കുള്ള യുദ്ധത്തിൽ, അവസാനത്തെ യുദ്ധത്തിൽ വരുന്ന കക്ഷികളെ ഞാൻ പറയാം. ഒന്ന് മഹാരാഷ്ട്ര സാമ്രാജ്യം, രണ്ട് നൈസാം, പിന്നെ നമ്മുടെ നാട്ടുരാജ്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ആൾ പഴശ്ശിരാജ. പഴശ്ശിരാജ പിന്നീട് എതിരാവുന്നുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് വരാം. പഴശ്ശിരാജയൊക്കെ ബ്രിട്ടീഷുകാരെ സഹകരിച്ചുകൊണ്ട് ടിപ്പു സുൽത്താനെതിരെ സമരം നയിച്ച ആളാണ് പഴശ്ശിരാജ. വേലുത്തമ്പി ധവള, ഇവരെല്ലാം ആ കാലഘട്ടത്തിൽ ടിപ്പുവിനെതിരായ ഭരണാധികാരികളാണ്. ഇനി നിങ്ങൾ കൃത്യമായി കേട്ടോളൂ എന്താ നടന്നത്. 1799 ടിപ്പു ഷഹീദായി മരിച്ചു. 1803 മഹാരാഷ്ട്ര സാമ്രാജ്യം ബ്രിട്ടീഷ് സേന പിടിച്ചടക്കി.
അതായത് ഏതൊരു ശക്തിയെ ഉപയോഗപ്പെടുത്തിയാണോ ബ്രിട്ടീഷുകാര് മതാന്ധതയുടെ പേര് പ്രചരിപ്പിച്ചും ചില താല്പര്യങ്ങൾ കൊടുത്തും, ഏതൊരു താല്പര്യം വെച്ചാണോ ഏതൊരു ശക്തി ഉപയോഗിച്ചാണോ അവര് ടിപ്പു സുൽത്താനെ തകർത്തതെങ്കിൽ ടിപ്പു മരിക്കുന്നതോടുകൂടെ മൊത്തം ഇന്ത്യൻ രാജാക്കന്മാരെയും അവർ ശരിയാക്കാൻ തീരുമാനിച്ചു. 1803 ശിവജി 1677 മഹാരാഷ്ട്ര സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. 1677 ശിവാജി മഹാരാഷ്ട്ര സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. 1803 വരെ അത് നിലനിന്നു. 1803 അഥവാ 4 കൊല്ലം തുണ്ടം തുണ്ടാക്കി മാറ്റി ബ്രിട്ടീഷുകാർ. രണ്ട് ഉടനെ അവർ അവസാനത്തെ അക്കാലത്തെ നാമമാത്രമായ ഒരു മുഗൾ രാജാവ് ഉണ്ടായിരുന്നു, ആലം ഷാ. അദ്ദേഹത്തിന്റെ ഹവേലിയിലേക്ക് കയറി ചെന്നു ഡൽഹിയിൽ. രാജ്യം ഞങ്ങൾക്ക് വിട്ടുതരണം എന്നാവശ്യപ്പെട്ടു. ഇതൊന്നും ചെയ്യാൻ ആലം ഷാക്ക് കഴിഞ്ഞില്ല. കാലം ആലം ഷായെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അന്ധനായ ഭരണാധികാരി. നാട്ടിൽ എന്താ നടക്കുന്നതെന്ന് പോലും അറിയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, 1706 യഥാർത്ഥത്തിൽ മുഗൾ സാമ്രാജ്യം തകർന്നിട്ടുണ്ട്. പിന്നെ ഒരു ഉപയോഗശൂന്യമായ കൈ, ഒരു അവയവം പോലെ മാത്രമായിരുന്നു രാജ്യത്ത് നിലനിന്ന മുഗൾ രാജാക്കന്മാർ. അതിൽപ്പെട്ട ഒരാളാണ് ആലം ഷാ. ആലം ഷയോട് രാജ്യത്തിന്റെ അധികാരം ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന്. ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. രാജ്യത്ത് വേറൊരു ശക്തിയുമില്ല. ഉടനെ ഡൽഹി ഒന്നടങ്കം ബ്രിട്ടീഷുകാർക്ക് എഴുതി കൊടുത്തു. 3 പഴശ്ശിരാജയെ ഉടനെ തന്നെ മഹാരാഷ്ട്ര സാമ്രാജ്യം 1803 തകർത്തു. 1803 ഡൽഹിയിൽ അധികാരം പിടിച്ചടക്കി. 4 ടിപ്പു മരിച്ചതിന് 4 വർഷം. അതിനുശേഷം എന്താ ചെയ്തത്? പഴശ്ശിരാജയോട് അവർ കൂടുതൽ നികുതി തരണമെന്ന് ആവശ്യപ്പെട്ടു. അതായത് ജനങ്ങളെ മുഴുവനും കൊന്നു പിഴിഞ്ഞാലും കൊടുക്കാൻ കഴിയാത്ത നികുതി ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ ഞങ്ങൾ രാജ്യം തകരുന്നവരെ യുദ്ധം ചെയ്യുമെന്ന് പഴശ്ശിരാജയോട് പറഞ്ഞു. പഴശ്ശിരാജ ബ്രിട്ടീഷുകാരുടെ സഹായിയാണ്. ടിപ്പുവിനെതിരെയുള്ള യുദ്ധത്തിൽ അവസാനം ഗത്യന്തരമില്ലാതെ പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തു. ഒരു നിർവാഹമില്ല. എന്തുകൊണ്ട്? അക്കാലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വൻശക്തിയായ ബ്രിട്ടന്റെ മുന്നിൽ പിടിച്ചെടുക്കാൻ പഴശ്ശിരാജയുടെ നാട്ടുനഗരത്തിന് കഴിയൂ? ദുർബലമായ സൈന്യമല്ലേ പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ 1805 അദ്ദേഹം വജ്രമോതിരം വിഴുങ്ങി ആത്മഹത്യ ചെയ്തു. ടിപ്പു മരിച്ചതിന്റെ 6 വർഷം കഴിഞ്ഞില്ല. ടിപ്പുവിനെതിരെ നൈസാമിന്റെ രാജ്യം അവർ നാമമാത്രമായ കരം കൊടുത്ത് അവർ നിലനിർത്തി. അതായത് ഒരു പവർ സർക്കാരായി നൈസാം നിലനിന്നു. അധികാരം മുഴുവനും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായി. നിങ്ങൾ ചിന്തിക്കാം, 4-5 കൊല്ലം കൊണ്ട് രാജ്യം മുഴുവൻ കൈക്കലാക്കി. പിന്നീടുള്ളത് വേലിത്തമ്പി തവളയായിരുന്നു. ഒരു എന്തെങ്കിലും ഒരു ഋഷിയുള്ള മനുഷ്യൻ എന്ന് പറയാൻ തെന്നിന്ത്യയിൽ അയാളെ ഉണ്ടായിരുന്നുള്ളൂ. വേലിത്തമ്പി തവളയെയും ബ്രിട്ടീഷുകാരും അദ്ദേഹത്തെയും പിന്തുടർന്നു. ഒരു നിർവാഹവുമില്ലാതെ അടൂരിലെ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് 1809 വേലിത്തമ്പി തവള. അതുവരെ 1799 ടിപ്പു മരിക്കുന്നത് വരെ ഇംഗ്ലീഷ് സൈന്യത്തിന്റെ കൂടെയുണ്ടായിരുന്ന വേലിത്തമ്പി തവള 1809 അടൂരിലെ ഭഗവതി ക്ഷേത്രത്തിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു. അതോടുകൂടെ ആ ചിത്രം 10 കൊല്ലം കൊണ്ട് ചിത്രം അവസാനിച്ചു. ഇതാണ് ചരിത്രം. ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി പറയാം. എന്തുകൊണ്ട്? ഇനി ഇതിനപ്പുറം പറയാൻ ഒന്നുമില്ല. വിഷയത്തിന്റെ ബാക്ക് ബോൺ അവസാനിച്ചിട്ടുണ്ട്. ഞാൻ ഈ ടിപ്പു ഹൈദർ ഇനി ഇതിനപ്പുറം ഒന്നും പറയാൻ കഴിയൂല. ഇനി ചരിത്രകാരനുണ്ടെങ്കിൽ മുന്നോട്ട് വരാ, ഇങ്ങനെയല്ല എന്ന് പറയാൻ കഴിയൂല. എപ്പോൾ ഇന്ത്യ രാജ്യം തകർന്നു എന്നാൽ 1882 ക്യാൻസർ ബാധിച്ച് മരിച്ചു ഹൈദരാലി. ഹൈദരാലി അവസാന സന്ദർഭത്തിൽ എഴുതുന്ന കത്തിൽ പറയുന്നുണ്ട്, മോനെ എനിക്കൊരു 10 വർഷം കൂടി പടസ്ഥലം വരാൻ ആയുസ് തന്നിരുന്നുവെങ്കിൽ ഞാൻ വിദേശികളെ കെട്ടുകെട്ടിക്കുമായിരുന്നു. അദ്ദേഹത്തിന് അവസാന ദിവസം വരെ മുതുകില് അദ്ദേഹത്തിനൊരു വ്രണം ഉണ്ടായിരുന്നു. ക്യാൻസറിൽ മുഴയായി പൊങ്ങിയിരുന്നു. ആ മുഴയും വഹിച്ചുകൊണ്ടാണ് വെച്ചിട്ടാണ് അദ്ദേഹം കുതിരപ്പുറത്ത് യാത്ര ചെയ്തിരുന്നത്. ആരോടൊന്നും പറയില്ല. ഭയങ്കര വേദനയും അസഹനീയമായ ബുദ്ധിമുട്ടും ഉണ്ടായ സാഹചര്യത്തിലും പോലും അദ്ദേഹം അവസാന സന്ദർഭത്തിൽ പോലും പഠിച്ച് തുന്നം പാട്ടി വിടുന്നുണ്ട് ബ്രിട്ടീഷുകാരെ. അപൂർവമായി ചില സന്ദർഭത്തിൽ
ഹൈദരാലിയോട് ജയിച്ചു എന്നല്ലാതെ ഹൈദരാലിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരിക്കലും അവർക്ക് കഴിഞ്ഞിട്ടില്ല. ആദ്യ കാലത്ത് ടിപ്പുവിന്റെ മുന്നിൽ കഴിഞ്ഞിട്ട്, പക്ഷെ എന്തായി, നാട് മൊത്തം എതിരായി. 1782 ഹൈദരാലി മരിച്ചു. 1799 ടിപ്പു മരിച്ചു. ബാപ്പ മരിച്ചതിന്റെ 17-ാമത്തെ കൊല്ലം അധികാരം ഏൽക്കുമ്പോള് 32 വയസ്സാണ് ടിപ്പുവിന്. അധികാരം ഏൽക്കുമ്പോ 32-ാമത്തെ വയസ്സാണ്. 17-ാമത്തെ കൊല്ലം 49-ാമത്തെ വയസ്സിൽ ടിപ്പു രക്തസാക്ഷിയായി രാജ്യത്തിന് വേണ്ടി. പിന്നെ 9 കൊല്ലം കൊണ്ട് കഥ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് 1857 ഷിപ്പായിലാണ്, 57 അവസാനത്തെ മുഗൾ രാജാവായ ബഹദൂർ ഷാ സഫറിനെ ബർമ്മയിലേക്ക് നാട് കടത്തിയതോടുകൂടെ വിക്ടോറിയ രാജ്ഞിയെ ഇന്ത്യയുടെ ചക്രവർത്തിനിയായി അധികാരമേറ്റു. ചരിത്രം സംശയം, ഇതന്നെ ചരിത്രം. ഇതാണ് ഇന്ത്യൻ ചരിത്രം, ഇതാണ് ഇന്ത്യൻ ചരിത്രം. അതായത് ടിപ്പുവിനെ സഹായിക്കാത്തവർ മുഴുവനും 10 കൊല്ലം കൊണ്ട് കഥ കഴിഞ്ഞു. ഇത് നേരത്തെ ടിപ്പു പറഞ്ഞിട്ടുണ്ട്. കൊച്ചി രാജാവിനോട് പറഞ്ഞ അപേക്ഷിച്ച കത്ത് ഞാൻ ഇന്നലെ നിങ്ങൾക്ക് മുന്നിൽ വായിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് മതത്തിന്റെ പേരിൽ ഭിന്നിച്ചു നിൽക്കുന്നത്, നമ്മൾ ഒന്നിച്ചു നിൽക്കണം. നമ്മളെല്ലാവരും ഒരു രാജ്യത്തിന്റെ ആളുകളാണ്. ശത്രുവിനെ നമ്മൾ പുറത്താക്കണം, നമ്മൾ ഒരിക്കലും ഭിന്നിക്കരുത്. ഐക്യം ഇല്ലായ്മയുടെ പേരിൽ അവസാന ദിവസം വരെ പൂർണ്ണയുടെ മുന്നിൽ ഒന്ന് ഖേദിക്കുന്നുണ്ട്. പൂർണ്ണയുടെ മുന്നിൽ അവസാനം പൂർണ്ണയെ വലിയ വൈഭവത്തിന് വിധേയനായി. അതിന് സ്വാഭാവികമാണ്, അദ്ദേഹം ഒരു വയസ്സനായ മനുഷ്യനായിരുന്നു. പൂർണ്ണയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞാൽ പൂർണ്ണയെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. കാരണം ഒരു ഒരു സുസജ്ജമായ ഒരു സമൂഹത്തെ നേരിടാനുള്ള കരുത്തൊന്നും പൂർണ്ണയ്ക്ക് ഉണ്ടായിരുന്നില്ല. പൂർണ്ണയെന്റെ അവസാനമായി ബ്രിട്ടീഷ് ഭാഗത്തേക്ക് പോയി എന്ന് ചോദിച്ചാല് അദ്ദേഹം ശക്തമായ അവസാന സന്ദർഭത്തിൽ വരെ പൂർണ്ണയ്യ ബ്രിട്ടീഷ് വിരോധി തന്നെയായിട്ട് മരിച്ചിരിക്കും എന്നതാണ് എന്റെ വീക്ഷണം. പിന്നെ ഒരു വൃദ്ധനായ ഹൈദരാലിക്ക് പോലും ഗുരുവായ ഒരാളാണ് പൂർണ്ണയ്യ. അദ്ദേഹം പിന്നെ ടിപ്പുവിന്റെ ഉപദേഷ്ടാവും ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിലകൊണ്ടു. അങ്ങനത്തെ ഒരാൾക്ക് വയസ്സേറെ ചെന്ന ഒരു വൃദ്ധന് ആ രംഗത്ത് പിടിച്ചിരിക്കാൻ കഴിയില്ല. 1799 ടിപ്പു മരിക്കുന്നതോടുകൂടെ രംഗം ക്ലിയറായി. അതോടുകൂടെ ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ടിപ്പുവിന്റെ മരണം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടിപ്പു സുൽത്താന്റെ ആ മരണത്തോടുകൂടെ അവർക്കുണ്ടായിരുന്ന ആഹ്ലാദം, അവരനുഭവിച്ചിരുന്ന ആഹ്ലാദം, ആ ജനത്തെപ്പറ്റി അത് കണ്ട മേജർ അല്ലൻ ഇങ്ങനെ വിവരിച്ച് എഴുതിയിരിക്കുന്നു. കവാടത്തിൽ നിന്നും പുറത്തേക്ക് നീക്കപ്പെട്ടപ്പോൾ ടിപ്പുവിന്റെ കണ്ണുകൾ ശരിക്കും തുറന്നാണിരുന്നത്. ശരീരത്തിന് അപ്പോഴുണ്ടായിരുന്ന ചൂടുകൊണ്ട് ജീവനില്ലേ എന്ന് ഞാനും കേണൽ വെല്ലസ്ലിയും അല്പനേരം സംശയിച്ചു, മേജർ അല്ലൻ പറയുന്നു. ശരീരത്തിൽ 4 മുറിവുകൾ ഉണ്ടായിരുന്നു, 3 എണ്ണം ശരീരത്തിലും, 1 വലത് ചെവിയുടെ മുഗൾ ഭാഗത്തും കൂടി തുളഞ്ഞ് കവലിലൂടെ കയറിയിരുന്നു. അദ്ദേഹത്തിന് അഭിജാതമായ ഒരു ദാർശനികതയുണ്ടായിരുന്നു. ഒരുപക്ഷെ മുഖഭാവത്തിൽ ഒരു നിശ്ചലത, സാധാരണ ജനങ്ങളിൽ നിന്ന് ഉയർന്ന ഒരാളാണെന്ന് ആ ഭാവം പ്രസ്പഷ്ടമാക്കി. അതിനു മുമ്പെന്ന പോലെ പിൽക്കാലങ്ങളിലും ഫത്സലപരതയല്ലാതെ ടിപ്പുവിനെ പരാമർശിച്ച ഇംഗ്ലീഷ് എഴുത്തുകാർ വിരളമാണ്. പക്ഷെ ടിപ്പുവിന്റെ മരണത്തെപ്പറ്റി അവരെല്ലാവരും ബൌറിംഗ് രേഖപ്പെടുത്തിയ വികാരത്തിൽ പങ്കുപറ്റി. ആ ശവകുരീതത്തിൽ നിൽക്കുമ്പോൾ നന്നേ ദുർബലമായ ശബ്ദവീതികൾ വരെ ഉയർന്ന മേൽക്കൂരയിൽ തട്ടി അത്ഭുതകരമായ മുഴക്കത്തോടെ ശക്തമായി അസ്പഷ്ടമായി താഴോട്ട് പ്രതിധ്വനിക്കും. ആ സമയത്ത് യോദ്ധാവിനെ പോലെ മരിച്ച നിർഭാഗ്യവാനായ ആ രാജകുമാരനെ പറ്റി നിമിഷം മാത്രമായ ഒരു സഹതാപം ഹൃദയത്തിൽ പുകഞ്ഞു പോകുന്നത് തടയാൻ ആർക്കും സാധ്യമല്ല. ടിപ്പുവിന്റെ മരണത്തോടെ ഇന്ത്യ ചരിത്രത്തിലെ ഒരു കാലഘട്ടം കഴിഞ്ഞു. പൂർണമായ ഇംഗ്ലീഷ് ആധിപത്യ യുഗം, യുഗപ്രഭാതം ആ വൈകുന്നേരം തന്നെ പുലർന്നു. പി കെ ബാലകൃഷ്ണൻ ടിപ്പു മരിച്ച അതേ വൈകുന്നേരം തന്നെ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഇന്ത്യക്കാരുടെ വൈകുന്നേരം ബ്രിട്ടീഷുകാർക്ക് അന്ന് ഒരു പുതിയ പ്രഭാതമായിരുന്നു. അതോടുകൂടെ അവരെ എതിർക്കാൻ പറ്റിയ ആളുകൾ ഇന്ത്യയിൽ ആരും ഉണ്ടായില്ല. ഇത് വളരെ വ്യക്തമായ ഒരു ചരിത്രമാണ്. പിന്നീട് ഈ പറയുന്ന ആളുകളെല്ലാം ബ്രിട്ടീഷുകാരോട് ഒറ്റക്കൊറ്റക്ക് യുദ്ധം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നേരത്തെ ടിപ്പു മനസ്സിലാക്കിയിരുന്നു. ഒരു നിലക്കും നമ്മൾ ഭിന്നിച്ച് നമ്മൾ വിവിധങ്ങളായ കാഴ്ചപ്പാടിൽ നിലകൊണ്ടാൽ ഹൈദരാലിയുടെ മരണം കൊണ്ട് അവർ സന്തോഷിച്ച അതേ രീതി തന്നെ ടിപ്പുവിന്റെ മരണത്തിലും അവർക്കുണ്ടായി. അതോടുകൂടെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ എതിർക്കാൻ പറ്റിയ ആളുകൾ ഉണ്ടായില്ല. അവർ രാജ്യം മുഴുവനും പൂർണ്ണമായി അധീനപ്പെടുത്തി. എന്തിന്? രാജ്യത്തെ ഭരിക്കാനല്ല. ബ്രിട്ടീഷുകാർ ഒരിക്കലും ഭരിക്കാൻ വന്നിട്ടുമില്ല. ബ്രിട്ടീഷുകാർ
ഒരു കാലത്തും ഭരിക്കാൻ വന്നിട്ടില്ല. ഭരണം അവരുടെ ലക്ഷ്യമല്ല, അവർ കൊള്ളക്കാരാണ്. അതുകൊണ്ടാണ് പല അവർ സുഖലോലുപന്മാരാണ്, അവർ കൊള്ളക്കാരാണ്. ഞാൻ ഖുർആനിലേക്ക് തിരിച്ചു മടങ്ങുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദുൽഖർനൈൻ ഇരട്ടക്കൊമ്പനെ കുറ്റി പറഞ്ഞ ഐക്കവ അധ്യായത്തിൽ തന്നെയാണ് അതിന്റെ കൃത്യമായ വിവരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇരട്ടക്കൊമ്പൻ പാശ്ചാത്യ നാട്ടിൽ ചെന്നപ്പോൾ ഇരട്ടക്കൊമ്പന് അസർബൈജാന്റെയും അർമേനിയയുടെയും ഇടയിൽ ഇരട്ടക്കൊമ്പൻ ചെല്ലുമ്പോൾ ഇരട്ടക്കൊമ്പനോട് നാട്ടുകാർ പറഞ്ഞു, ഒരു രണ്ട് ഭാഗത്ത് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു ശിരസ്സുണ്ടായിരുന്നു ദുൽഖർനൈന്. അതുകൊണ്ട് അദ്ദേഹം ചരിത്രത്തിൽ ഇരട്ടക്കൊമ്പൻ എന്ന പേരിൽ അറിയപ്പെട്ടു. അതാണ് ദുൽഖർനൈൻ. അതുകൊണ്ടാണ് ഇരട്ടക്കൊമ്പൻ ഇരട്ടക്കൊമ്പൻ എന്ന് പറഞ്ഞത്. ഖുർആനിൽ പറഞ്ഞ ഇരട്ടക്കൊമ്പൻ അഥവാ ദുൽഖർനൈൻ റളിയല്ലാഹു നബി അല്ല. അദ്ദേഹം അവിടെ ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തോട് അസർബൈജാനിലെയും അർമേനിയയിലെയും ജനങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പാശ്ചാത്യരുടെ ശല്യം വളരെ ശക്തമാണ്, അവർ ഞങ്ങളെ വല്ലാതെ ഉപദ്രവിക്കുന്നു, നിങ്ങൾ ഞങ്ങൾക്കൊരിക്കലും പ്രതിരോധം തീർത്തു തരണം. അതിന് ആ വാക്ക് കേട്ട് അസർബൈജാന്റെയും അർമേനിയയുടെയും ഇടയിൽ കരിങ്കടൽ തീരത്ത് വലിയ ഉരുക്കുമതിൽ കെട്ടിക്കൊടുത്തിട്ടുണ്ട് 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇരട്ടക്കൊമ്പൻ. ഇത് പിന്നീട് തകർക്കപ്പെട്ടുവെന്നും അവർ മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും അവർ കയറി വരികയും അത് ലോകത്തെ നശിപ്പിക്കുകയും ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ടുണ്ട്. അതന്നെയാണ് ഈ കണ്ടത്. എന്തുകൊണ്ട് അവർ അതുതന്നെയാണ് ഇതും അവരതന്നെയാണ്. അവരെ സംബന്ധിച്ചത് ഭരണം അവരുടെ ലക്ഷ്യമേ അല്ല. അവരുടെ ലക്ഷ്യം എന്താണ്? കൊള്ള. വേറൊരു താല്പര്യം അവർക്കില്ല. അവരുടെ ആർത്തിയെ പറ്റി പി കെ ബാലകൃഷ്ണൻ പറയുന്ന ഒരു ഭാഗമുണ്ട്, അവരുടെ ആർത്തി വല്ലാത്തൊരു ആർത്തിയായിരുന്നു അവർക്കും അവർക്കുണ്ടായിരുന്നത്. സ്ത്രീകളെ പോലും അവർ വെറുതെ വിട്ടില്ല. അതായത് ഹൈദരാലി മരിച്ചതിന്റെ ടിപ്പു അധികാരമേറ്റതിന്റെ നേരെ പിറ്റേ മാസം 1783 February 13 പുതിനൂർ കോട്ട പിടിച്ചടക്കി ബ്രിട്ടീഷുകാർ. എന്താ ചെയ്തതെന്നാൽ കണ്ണിൽ കണ്ട പെണ്ണുങ്ങളെയും കുട്ടികളെയും മുഴുവൻ അവർ കൊന്ന് തള്ളിയതിന് കൈ മണക്കൂല. എങ്ങനെ കൊന്നാൽ അവരുടെ എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ച് കൊന്ന്. കാതിന് കഴുത്തിലുള്ളതൊക്കെ എടുത്തു. അത് കാത് കഴുത്തിലുള്ളത് അഴിച്ചെടുക്കാനുള്ള നേരമില്ലാത്തതുകൊണ്ട് കാതും മൂക്കും എല്ലാം ഏകദേശം അവർ അരിഞ്ഞെടുത്ത് ചാക്കിലാക്കിയാണ് പെണ്ണുങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം. അതെങ്ങനെയാണ് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിശദീകരണങ്ങൾ നൽകിയിട്ട് അതിന് സദസ് പറയാൻ കഴിയില്ല. അത്രയും വേദനാജനകമായി വിദ്വാനിയൊക്കെ പറയുന്നത് വേദനാജനകമാണ്. പിന്നെ ഉദിനൂരി തിരിച്ചു പിടിച്ച് ഒരു മാസം കൊണ്ട് തിരിച്ചു പിടിച്ച് ടിപ്പു ഉദിനൂരിൽ വന്നപ്പോൾ ടിപ്പു പൊട്ടി 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 കരഞ്ഞുകൊണ്ട് വീഴുന്നു. കാരണം ജനങ്ങളോട് കാണിച്ചിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ ക്രൂരത, പാവപ്പെട്ട പെണ്ണുങ്ങളെ അവർ ഉപദ്രവിച്ച് അവരെ മുര അരിഞ്ഞ് അവരെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി കുട്ടികളെ കൊന്ന് കുട്ടികളെ ജനലിലൂടെ പുറത്തേക്കെറിഞ്ഞ് കിണറ്റുകൊണ്ട് പെണ്ണുങ്ങളെ കുത്തി ഇങ്ങനെ. പിന്നെ ഉദിനൂർ കോട്ട വളഞ്ഞ് ദിവസം ഒരാഴ്ച വളഞ്ഞിട്ട് ഉദിനൂർ കോട്ട പിടിച്ചടക്കി. ജനറൽ മാത്യൂസിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തിന് ടിപ്പുവിന്റെ മുന്നിൽ പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അവസാന ടിപ്പു എന്ന് വളരെ വളരെ ഗൗരവമായ ഒരു സംഭവം 1883 February 13 ഉദിനൂർ കോട്ട പിടിച്ചടക്കി. ഉദിനൂർ കോട്ട എന്നാൽ മൈസൂർ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അത് പിടിച്ചടക്കി ജനറൽ മാത്യൂസിന്റെ നേതൃത്വത്തിൽ. പിന്നീട് അവിടെ വരുന്നുണ്ട്, ഒരു മാസത്തിന് ശേഷം ആ നാട് തിരിച്ചു പിടിച്ചു മഹാനായ ടിപ്പു സുൽത്താൻ. ആ നാട് വന്ന് അദ്ദേഹം ഒരാഴ്ചത്തോളം കഠിനാധ്വാനം ചെയ്ത് കോട്ട പിടിച്ചടക്കി. ഞങ്ങൾ കീഴടങ്ങുന്നു ജനറൽ മാത്യൂസ് പ്രഖ്യാപിച്ചു. അത് മതിയാവില്ല, എന്റെ മുന്നിൽ ആയുധത്തോടെ വന്ന് ആയുധം എന്റെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ ഈ രാജ്യത്തിന്റെ ശത്രുക്കൾ ഞങ്ങളുടെ മുന്നിൽ നമിച്ചിട്ട് തിരിച്ചു പോകാൻ പാടുള്ളൂ. ആയുധം എന്റെ മുന്നിൽ കൊണ്ടുവന്ന് കൂട്ടാൻ സുൽത്താൻ കൽപ്പിച്ചു. ജനറൽ മാത്യൂസ് അടക്കമുള്ള ആളുകൾ നാണം കെട്ട ബ്രിട്ടീഷ് പട്ടാളക്കാരെ തന്റെ മുന്നിൽ അടിയറവ് പറയിപ്പിച്ചു. കോട്ടയിൽ കയറി നോക്കുമ്പോൾ ഒരു തരി സ്വർണ്ണമില്ല. ഹൈദരാലിയുടെ ഏറ്റവും വലിയ സമ്പത്ത് സൂക്ഷിച്ചിരുന്ന ഉദിനൂർ കോട്ട അവർ പരാജിതരായി പിടിച്ചടക്കിയിട്ട് അവരിൽ നിന്ന് പിടിച്ചടക്കി ബ്രിട്ടീഷ് സൈന്യത്തിൽ നിന്ന് പിടിച്ചടക്കി ടിപ്പു കയറി നോക്കുമ്പോൾ ഒരു തരി സ്വർണ്ണമില്ല, എവിടെയും കാണാനില്ല. എന്നാലോ ജനറൽ മാത്യൂസിന്റെ സൈന്യം തന്റെ മുന്നിൽ കീഴടങ്ങി നിൽക്കുന്ന ഒന്നും കാണാനില്ല. പിന്നെ പരിശോധിക്കാൻ കൽപ്പിച്ചു. നോക്കുമ്പോൾ നായകളെ വയറ് നിറച്ച്
ഇവർക്ക് ബ്രിട്ടീഷുകാർ എവിടെ പോവാണെങ്കിലും നായകനുണ്ടാവും, ഒരിക്കലും കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയാ വണ്ടിയിലുണ്ടാവും, എവിടെ ഉണ്ടാവും നായകൾ. ഇന്നും എന്നും അങ്ങനെയാണ്, ഇന്നും അന്നും എന്നും അങ്ങനെയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം നമ്മളെ കോഴിക്കോട്ടെ ഒരു സാധന പ്രദർശനത്തിന്റെ പരസ്യം ഞാൻ കണ്ടപ്പോ ആലോചിച്ചോ, ഇത് ഒരു ബ്രിട്ടീഷ് സംസ്കാരം നമ്മുടെ നാട്ടിലേക്ക് നേരിട്ട് പകർന്നതാണ്. നായകളെ കൊണ്ടുവരെ അവര് സ്വർണം തീറ്റിച്ചു, എന്നിട്ട് അവര് കൂടെ കൊണ്ടുപോവുക. നായകെ കൊണ്ട് സ്വർണം, കോഴികളെ കൊണ്ട് സ്വർണം. പി കെ ബാലകൃഷ്ണൻ പറയുന്നുണ്ട് ഈ രംഗം എന്തൊക്കെയാണ് അവര് പങ്കു. ഇപ്പൊ എല്ലാവരെയും ദേഹപരിശോധന ചെയ്യേണ്ടി വന്നു. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഓഫീസർമാരിൽ നിന്ന് മാത്രം ഈ പരിശോധന കൊണ്ട് കിട്ടിയ സമ്പത്തിൽ 4000 പഗോഡ സ്വർണ നാണയങ്ങൾ ഉണ്ടായിരുന്നു. വസ്ത്രഭാഗങ്ങൾക്കുള്ളിലും സ്വർണം തിരികെ കയറ്റിയിരുന്നു. പരിശോധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇംഗ്ലീഷ് പട്ടാളക്കാർ നായ്ക്കളുടെ വായിലേക്ക് സ്വർണം തള്ളിക്കയറ്റിക്കൊണ്ടേയിരുന്നു. കോഴികളെ വരെ വിലപ്പെട്ട രത്നങ്ങളും മറ്റും തീറ്റി നിറച്ചു എന്നാണ് ജെയിംസ് കറിയ എഴുതിയിരിക്കുന്നത്. കീഴടക്കം തീരുമാനിച്ചതിന് ശേഷം ജനറൽ മാത്യൂസ് ശേഷിച്ച സമ്പത്ത് പട്ടാളക്കാർക്ക് വീതിച്ചു കൊടുത്തുവെന്ന് ഇംഗ്ലീഷ് കേന്ദ്രങ്ങൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഒരു രാജ്യത്തെ, അതായത് ആ രാജ്യം എങ്ങനെയൊക്കെ കൊള്ള ചെയ്ത് നശിപ്പിക്കണമെന്നായിരുന്നു അവർ. അതായിരുന്നു മയൂരസിംഹാസനം അവർ കൊണ്ടുപോയി. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്താണ് മയൂരസിംഹാസനം, അവർ കൊണ്ടുപോയി. ഹർത്താൽപുരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട താജ്മഹലിലെ അതിന്റെ ഏറ്റവും മനോഹരമായ സ്വർണ കിരീടമായ അതിന്റെ കുബ്ബയിൽ നിന്ന്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോപുരത്തിൽ നിന്ന് അവർ സ്വർണം എടുത്തുകൊണ്ടുപോയി. അതൊക്കെ എങ്ങനെയൊക്കെ കൊള്ള ചെയ്യാമെന്ന കാര്യത്തിൽ മാത്രമായിരുന്നു അവരുടെ ശ്രദ്ധ. രാജ്യം ഭരിക്കണമെന്ന് ബ്രിട്ടീഷുകാർ ഉദ്ദേശിച്ചിട്ടേയില്ല. ഇതാണ് അവരുടെ ചരിത്രം. ഇതിന് ഇനി ഇന്ത്യക്കാരായ നമ്മുടെ ഭരണാധികാരികളുടെ അവസ്ഥ എന്താണ്? കെ ബാലകൃഷ്ണൻ ഈ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നത് ചില ഭാഗങ്ങൾ ഞാൻ കാണിക്കാം. നമ്മുടെ ആളുകളുടെ അവസ്ഥ, ഇംഗ്ലീഷുകാരുടെ ഒരു സൈന്യവും ഫ്രഞ്ചുകാരുടെ മനസ്സിൽ സൈന്യവും വന്നിറങ്ങി, വലിയ രസകരമായ അവസ്ഥയാണ്. ഇന്ത്യൻ സൈന്യം, ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷ് സൈന്യം വന്നു, ബ്രിട്ടീഷ് സൈന്യം ഇന്നാൽ ഇന്ന രാജാവിനെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാല് സത്യത്തിൽ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 10 ബ്രിട്ടീഷുകാർ ആ കൂട്ടത്തിലുണ്ടാവും. ബാക്കി എന്താ ചെയ്യുക? ഏതെങ്കിലും രാജാവിന് അടുത്ത് വരും, ഇന്നാൽ ഇന്ന നശിച്ചു കഴിഞ്ഞാൽ അതിൽ ഇത്ര അത്ര ഭാഗം നിങ്ങൾക്ക് തരുന്നാലും ആ സൈന്യം തന്റെ കൂടെ നിർത്തും, സായിപ്പ് പണി തുടങ്ങും. ഒരിക്കലും പി കെ ബാലകൃഷ്ണൻ പറയുന്നുണ്ട്, ഏറ്റവും വലിയ ഒരു ബ്രിട്ടീഷ് പടയിൽ പോലും 100 യൂറോപ്യന്മാരിൽ കൂടുതൽ ഉണ്ടാവൂല, എന്നാൽ ആയിരക്കണക്കായ സിറാജ് ദൗളയെ ബ്രിട്ടീഷ് സൈന്യം തോൽപ്പിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോക്കുമ്പോൾ 100 പട്ടാളക്കാർ പോലും യൂറോപ്പിൽ അതിലില്ല. ആരാതിന്റെ കവാടക്കടുത്തത് ഓരോ നാട്ടുരാജ്യങ്ങളിൽ നിന്നും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഇവിടുത്തെ അതാത് രാജ്യങ്ങളുടെ സൈന്യത്തെ തന്നെ വാടക കൊടുത്തു, എന്നിട്ട് അവരുടെ കൂടെ നിർത്തി. എന്നിട്ട് ഈ സൈന്യത്തിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും. സൈന്യത്തിന് വേണ്ട, യുദ്ധം കഴിഞ്ഞാൽ സൈന്യം, ഏത് കാലത്തും സൈന്യത്തിന്റെ സ്വഭാവം ഉണ്ട്, സൈന്യത്തിന്റെ പൊതു താല്പര്യ യുദ്ധം ഉണ്ടാകാണ്. എന്തുകൊണ്ടെന്നാല് നമ്മൾ വിചാരിക്കും മരിക്കുന്നതിൽ ഭയമില്ലേ, അതൊന്നല്ല സൈന്യത്തിന്റെ വിഷയം. സൈന്യത്തിന് ശമ്പളത്തെക്കാൾ വലിയ കിമ്പളം ഉണ്ടാവും. ഒരു യുദ്ധം കഴിഞ്ഞാൽ മതി അവർക്ക് കൊള്ള നടത്താൻ കഴിയും. ഒരു കൊള്ള കൊണ്ട് 1000 തലമുറകൾക്ക് ജീവിക്കാനുള്ള സമ്പത്തൊക്കെ ചിലപ്പോൾ അവർ കൈക്കലാക്കും. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള വിനോദം ബലാത്സംഗമാണ്, പി കെ ബാലകൃഷ്ണൻ പറയുന്നു. അതുകൊണ്ട് ഓരോ രാജാക്കന്മാരും എന്ത് ചെയ്യും? ബ്രിട്ടീഷുകാർ ചോദിക്കുമ്പോഴത്തിന് സൈന്യത്തെ വിട്ടുകൊടുക്കും. ഒന്ന്, സൈന്യത്തിന് കുറഞ്ഞ ചെലവ് മതി, ബാക്കിയൊക്കെ അവർ കൊടുത്തോളും. ശമ്പളം കൊടുക്കണ്ട, ആ സമയത്തെ ശമ്പളവും കിമ്പളം അവർക്ക് കിട്ടും. പിന്നെ അവർക്ക് വേണ്ടതൊക്കെ അവർക്കതിൽ നിന്ന് കിട്ടും. ഈ രാജ്യത്തിന്റെ സൈന്യമായി ആ സൈന്യത്തെ ബ്രിട്ടീഷുകാർ കൂടെ നിർത്തും. ഇത് തന്നെ അവസാനം എന്തുണ്ടായി? നഷ്ടം സംഭവിച്ചത് മുഴുവനും ഭാരതത്തിന്റെ മക്കൾക്കാണ്, ബ്രിട്ടീഷുകാർക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ ഫ്രഞ്ച് ഇംഗ്ലീഷ് മത്സര്യങ്ങൾ ഇന്ത്യയുടെ കടൽ തീരത്ത്, ഇംഗ്ലീഷുകാരുടെ സൈന്യവും ഫ്രഞ്ചുകാരുടെ മറ്റൊരു സൈന്യവും ഇവിടെ വന്നിറങ്ങി അന്ന് യുദ്ധം ചെയ്തുവെന്ന് പെട്ടെന്ന് പലരും ധരിക്കും, അത് തെറ്റാണ്. ഇംഗ്ലണ്ടിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ചില 4 തരം സൈനിക സാഹസക്കാർ ഇവിടെ വരും, കുറച്ച് പണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കും. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു പട്ടാളത്തെ റിക്രൂട്ട് ചെയ്ത് 1000 കൊടുക്കുകയാണ് ജോലി. ആ സൈന്യത്തിൽ 100 യൂറോപ്യന്മാർ തികച്ചുണ്ടെങ്കിൽ അത്ഭുതം. യൂറോപ്യൻ സൈന്യങ്ങളെ കുറിച്ച് നാട്ടുകാരുടെ ഇടയിൽ അന്ന് മതിപ്പായിരുന്നു. അതായത് 3-4 അല്ലെങ്കിൽ 8-10 100 താഴെ
ആളുകൾ യൂറോപ്യന്മാർ ഉണ്ടാവും, ബാക്കിയൊക്കെ നമ്മൾ ആളുകൾ അവർ വാടക എടുക്കും. നമ്മുടെ രാജ്യത്തെ സൈന്യങ്ങൾക്കോ ബ്രിട്ടീഷുകാരെ കൂടെ നിൽക്കാനുള്ള വല്ലാത്ത സന്തോഷം. എന്തുകൊണ്ട്? യുദ്ധ മുറകളിലുള്ള അവരുടെ പുതുമകളായിരുന്നു ഒരു കാരണം. ആയുധങ്ങളുടെ മേന്മയും ശിക്ഷണത്തിന്റെ മേന്മയും നയിക്കുന്നവരുടെ സാഹസ ബുദ്ധിയും യുദ്ധതന്ത്രത്തിൽ പ്രത്യേക വൈഭവം അവർക്കുണ്ടായിരുന്നു. ആ സൈന്യത്തിൽ ചേർന്നാൽ തോൽക്കേണ്ടി വരില്ലെന്നും സുഭിക്ഷമായി കൊള്ള ലഭിക്കുമെന്നും പ്രസിദ്ധമായതുകൊണ്ട് നാട്ടിലെ സേനാനികൾക്ക് അതിൽ ചേരാൻ താല്പര്യമുണ്ടായിരുന്നു. ജനറൽ ക്ലൈവും സിറാജ് ദൌലയും തമ്മിൽ പ്രസിദ്ധമായ പ്ലാസി യുദ്ധം നടത്തിയെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷുകാർ ഇന്ത്യൻ സൈന്യത്തെ പരാജയപ്പെടുത്തി എന്ന് മൊത്തത്തിൽ നാം ധരിക്കും. പക്ഷെ സംഗതി അതല്ല. ജനറൽ ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യക്കാർ മറ്റേ കൂട്ടരെ തോൽപ്പിച്ച് ഇന്ത്യക്ക് ഇംഗ്ലീഷ് ആധിപത്യത്തിന് സൗകര്യം ചെയ്തു കൊടുത്തു എന്നാണ് വസ്തുത. ഇംഗ്ലണ്ടിലെയും ഫ്രാൻസിലെയും ഗവൺമെന്റുകൾക്ക് പ്രത്യക്ഷ ബന്ധമില്ലാത്ത കച്ചവട സംഘങ്ങളാണ് ഇന്ത്യ പിടിച്ചടക്കിയ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും എന്നും നാം ഓർക്കേണ്ടതാണ്. നമ്മുടെ രാജസ്ഥാനങ്ങൾ സ്ഥിരം ജോലി ആ കാലത്തും പരസ്പര യുദ്ധം തന്നെയായിരുന്നു. നമ്മുടെ രാജാക്കന്മാര് പരസ്പരം യുദ്ധം ചെയ്തു, ധനത്തിന് വേണ്ടിയും സ്ഥലത്തിന് വേണ്ടിയും. മാത്രമല്ല യുദ്ധത്തിന് വേണ്ടിയും തന്നെ അവർ ചിലപ്പോൾ യുദ്ധം ചെയ്തു. പട്ടാളക്കാർക്ക് കൊള്ളയടി നിർബന്ധമായിരുന്നു. അതിനു വേണ്ട പ്രവർത്തന രംഗങ്ങൾ കിട്ടാതിരുന്നാൽ പട്ടാളക്കാർ ചേരുമാറി വേറെ സൈന്യങ്ങളോട് ചേരുമായിരുന്നു. ഇംഗ്ലീഷ് ഫ്രഞ്ച് സൈന്യങ്ങളുടെ മേന്മ ബോധ്യപ്പെട്ടതോടെ നാട്ടിലെ രാജാക്കന്മാർക്ക് തമ്മിൽ തല്ലാൻ അവരുടെ സഹായം കൂടിയേ തീരൂ എന്നായി. നിശ്ചിത പ്രതിഫലത്തിന് വേണ്ട സ്ഥാനത്ത് അവരുടെ സഹായം ആവശ്യക്കാർക്ക് ലഭ്യമായിരുന്നു. ആ സഹായം കൊണ്ട് പിടിക്കാവുന്ന രാജ്യവും കിട്ടാവുന്ന ധനവും നടത്താവുന്ന കൊള്ളയും കണക്കുകൂട്ടുമ്പോൾ പ്രതിഫലം കൊടുക്കുന്ന തുകയും സ്ഥലങ്ങളും ലാഭമായിരുന്നു. ഇതാണ് സത്യത്തിൽ ചരിത്രം. നമ്മളിത് അടിസ്ഥാനപരമായി നമ്മൾ ഇന്ത്യക്കാർ കലഹിച്ചുകൊണ്ടുണ്ടായതാണ്. മൈസൂരിലെ 1882 ഹൈദരാലിയും 1799 ടിപ്പുവും മരിക്കുന്നതോടുകൂടെ ഇന്ത്യൻ ചരിത്രത്തിന്റെ ഏറ്റവും ശുഭകരമായ ചരിത്രത്തിന്റെ ചെറുത്തുനിൽപ്പിന്റെ അധ്യായം പൂർണ്ണമായി അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം എതിർക്കാനുള്ള ഒരു ശക്തി ഉണ്ടായില്ല. എന്നാൽ ബാക്കിയുള്ള നാട്ടുരാജ്യങ്ങൾ കൂടെ നിന്നോ, ഇതിനൊരു മതവുമില്ല, ഇതിനൊരു മത താല്പര്യവും ഇല്ല. എന്താ താല്പര്യം? സുഖം, ആനന്ദം, സന്തോഷം എന്നല്ലാതെ. ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ കൊച്ചി രാജാവിന്റെ കൊട്ടാരത്തില് മാറുമണക്കണം എന്നുള്ള നിയമം ടിപ്പു സുൽത്താൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ രാജദർബാർ കൂടിയിരുന്ന കൂട്ടത്തിൽ രാജാക്കന്മാർ, രാജവും ദർബാറിലെ ബുദ്ധിമാന്മാരും ഒരുമിച്ച് നെട്ടിപ്പോയി എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്തിനാണ് നിർത്തിയത്? എന്തുകൊണ്ടെന്നാൽ പെണ്ണുങ്ങൾ മാറുമറച്ചാൽ അതിനുണ്ടൊരു, അവരെ അതുകൊണ്ട് ആസ്വദിക്കുന്ന ചില ഗുണങ്ങളും സുഖങ്ങളും നേട്ടങ്ങളും ഉണ്ട്. അതവർക്കില്ലാതെ പോവും, അതവർക്ക് നഷ്ടപ്പെട്ടു പോവും. അതുകൊണ്ട് അവർക്കത് നഷ്ടപ്പെടാൻ പാടില്ല എന്നവർക്ക് വല്ലാത്ത താല്പര്യമുണ്ടായിരുന്നു. ഒരു പെണ്ണിനെ 8-10 ആളുകൾ സമീപിക്കുന്ന സാമ്പന്തങ്ങൾ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. പ്രജാക്ഷേമ തൽപരരായിരുന്നു സത്യത്തിൽ മൈസൂർ ഭരണാധികാരികൾ. മൈസൂർ ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണേണ്ടത് ഹൈദറലിയെയും ടിപ്പുവിനെയും തന്നെയാണ്. അല്ലാതെ കൃഷ്ണരാജ്, ദേവരാജ്, നഞ്ചരാജ് ഇതൊക്കെ മൈസൂർ ഭരണാധികാരികളാണ്. പക്ഷെ അവരൊന്നും കഴിയാത്ത പാവങ്ങളാണ്, പാവങ്ങളാണ്. നഞ്ചരാജ് തന്നെ പലപ്പോഴും ബ്രിട്ടീഷുകാരെ സഹായിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എടുത്തു പറയാവുന്ന ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ അത് സാക്ഷാൽ ടിപ്പുവും ഹൈദരാലിയും തന്നെയാണ്. അതിന് പകരം വടക്കേ ഇന്ത്യയിലും ഒരാൾ ഉണ്ടായിരുന്നില്ല. ഇതിന്റെ ഒരു ഒരു ആൺകുട്ടിയുടെ അഭാവം വന്നപ്പോൾ രാജ്യം മെല്ലെ മെല്ലെ കിടമത്സരം നടത്തുന്ന ഭരണാധികാരികളുടെ ഇടയിൽ നിന്ന് ബ്രിട്ടീഷുകാർ കൈക്കലാക്കി എന്നാണ് അടിസ്ഥാനപരമായ വസ്തുത. ഇതിന് നമ്മൾ ഈ രണ്ട് ഭരണാധികാരികളെ ഇതിന് കൂടെ നിൽക്കാൻ, ഈ ബ്രിട്ടീഷ് താല്പര്യത്തിന് എതിർ നിൽക്കാൻ പ്രേരിപ്പിച്ചതാകട്ടെ അവരുടെ അടിസ്ഥാനപരമായ ചില ആദർശങ്ങളായിരുന്നു. ആ ആദർശങ്ങൾ ഇന്നലെ ഉള്ള പ്രഭാഷണത്തിൽ നമ്മൾ കണ്ടുകഴിഞ്ഞു. ആ ആദർശത്തിലൂന്നിയാണ് ടിപ്പുവിനെ ഹൈദരാലി വളർത്തിയെടുത്തത്. വല്ലാത്തൊരു ദയാവായ്പുള്ള മനുഷ്യനായിരുന്നു സാക്ഷാൽ ടിപ്പു സുൽത്താൻ. ഇതേ സന്ദർഭത്തിൽ ടിപ്പുവിന്റെ ദയാവായ്പിനെ പറ്റി വിദ്വാനി എഴുതുന്നുണ്ട്. ബ്രിട്ടീഷ് കാരിയായ ഒരു സ്ത്രീ, ഒരു പെണ്ണ്, ഒരു ലഫ്റ്റനന്റ് ഒരു ഭാര്യ ടിപ്പുവിനെ കത്തയച്ച്, എന്റെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നെ അറിയിക്കണം, നിങ്ങളുമായുള്ള യുദ്ധത്തിൽ തിരോഭവിച്ചതാണ് എന്ന്.
ഞാൻ വളരെ ദുഃഖിതനാണ്. എന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടതിന് ശേഷം 4 വർഷമായി. ഞാൻ വിധവയാണോ എന്നറിയാൻ എനിക്ക് കൗതുകമുണ്ട്. അതല്ലെങ്കിൽ എന്റെ കുഞ്ഞു മോന്റെ 4ാം പിറന്നാൾ വരെയാണ്. അതുകൊണ്ട് എന്റെ ഭർത്താവ് നിങ്ങളുടെ രാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ടോ എന്നോ ഒന്ന് അറിയിക്കണം. ബാംഗ്ലൂരിലുള്ള ബ്രിട്ടീഷുകാരുമായുള്ള ഒരു യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ച് ഈ ലെഫ്റ്റനന്റ് തടവിലായിരുന്നു ടിപ്പു സുൽത്താനോടെ തടവറയിൽ. ഇത് പരിശോധിക്കാൻ ഉടനെ ടിപ്പു സുൽത്താൻ കൽപ്പന കൊടുത്തു. എന്ന് മാത്രമല്ല, ഈ ലെഫ്റ്റനന്റിനെ കണ്ടെത്തുകയും ലെഫ്റ്റനന്റിനെ തിരിച്ചുപോകാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അദ്ദേഹത്തിന് എമ്പാടും സമ്മാനങ്ങൾ നൽകി. 4ാം പിറന്നാളിനെ തന്റെ കുഞ്ഞിന് കടിക്കാനുള്ള കളിപ്പാട്ടങ്ങളോട് കൂടെ സുരക്ഷിതനായി അദ്ദേഹം ബ്രിട്ടനിൽ തിരിച്ചെത്തിച്ചു എന്നാണ് ചരിത്രം. എന്തുകൊണ്ട് തന്നെ ഏറ്റവും വെറുക്കുന്ന ഒരു രാജ്യത്തെ തന്നെ ഇത്രയേറെ ബുദ്ധിമുട്ടിച്ച ഒരു സൈന്യത്തിന്റെ ലെഫ്റ്റനന്റ് ആയിട്ട് കൂടി ദയാവായ്പുള്ള ഒരു സമീപനമായിരുന്നു സത്യത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എല്ലാരോടും അദ്ദേഹം തുല്യ നീതിയിൽ വർത്തിച്ചിരുന്നു. രാജ്യത്തെ ഇന്നും നമുക്ക് മൈസൂരിൽ പോയാൽ കാണാം, അദ്ദേഹത്തിന്റെ കൊട്ടാരവളപ്പിൽ നിലനിൽക്കുന്ന 3 ക്ഷേത്രങ്ങൾ അതിനേറ്റവും വലിയ ഉദാഹരണമാണ്. ആ ക്ഷേത്രത്തിൽ മണിയടിച്ചാൽ, നമ്മൾ ടിപ്പുവിന്റെ മക്കബറയിൽ പോയി ഒരു ഫാത്തിഹ വിളിക്കുന്ന നേരത്ത്, ഒരു വൈകുന്നേരം സന്ധ്യാനേരത്തിൽ മണിയടിയിൽ പോയാൽ ആ മണിയടിയുടെ ശബ്ദത്തിൽ ഈ ഫാത്തിഹ മുങ്ങിപ്പോവും. അത്ര അടുത്താണ് ഇതിൽ രംഗനാഥസ്വാമി ക്ഷേത്രവും ടിപ്പുവിന്റെ മക്കബറയും ഇന്നും നിലകൊള്ളുന്നത്. അപ്പൊ ഒരിക്കലും അവരും മതാന്തരെ ആയിരുന്നില്ല. അവരെല്ലാവരെയും തുല്യരായി കണ്ട ഭരണാധികാരികളായിരുന്നു, നീതിയുടെ വക്താക്കളായിരുന്നു. കാർഷിക രംഗത്ത് അവർ ചെയ്തിട്ടുള്ള സേവനങ്ങൾ വളരെ വിലപ്പെട്ടതായിരുന്നു. അവർക്കൊരു കാര്യത്തിൽ മാത്രമേ നിഷ്കർഷതയുണ്ടായിരുന്നുള്ളൂ, രാജ്യം ഒരിക്കലും വിദേശിക്ക് അടിമപ്പെടാൻ പാടില്ലാത്തതാണ്. അവർ മരിക്കുന്നതോടുകൂടെ രാജ്യം മറ്റുള്ളവരുടേതായിത്തീരുകയും ചെയ്തു. 1ാമത്തെ ശിപ്പായി ലഹളം നടക്കുന്നത് AD 1857 എന്താണ് അതുകൊണ്ടൊക്കെ ഉണ്ടായത്? ഡൽഹിയുടെ ചരിത്രം പരിശോധിച്ചിട്ടുന്ന ആർക്കും മനസ്സിലാകും. 1857 ഡൽഹിയിൽ നടന്ന ശിപ്പായി ലഹളയോട് അനുബന്ധിച്ച് മരണപ്പെട്ടു പോയത് 10,000 മനുഷ്യരാണ്. ഇന്നുള്ള ഡൽഹിയിലെ പ്രധാനപ്പെട്ട ചില രാജവീഥികളെ കുറിച്ച് അമീർ ഖുസ്രുവിനെ പോലെയുള്ള കവികളും ചരിത്രകാരന്മാരും രേഖപ്പെടുത്തുന്നത് അവിടെയെല്ലാം അനവധി മനുഷ്യരുടെ കബറുകൾ നിലകൊള്ളുന്നുണ്ട് എന്നാണ്. എന്തുകൊണ്ടാണ് ഇതിനൊക്കെ സാധിച്ചെന്ന് ചോദിച്ചാൽ, ഈ മതപരമായ വൈരവും ഇന്ന് നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്ന മതപരമായ വൈരം, നമ്മളൊക്കെ ഇന്ത്യക്കാരാണ് എന്നൊരു ബോധം അടിസ്ഥാനപരമായി നമുക്കില്ലാതിരിക്കുക, നാം തമ്മിൽ കിടമത്സരം നടത്തുക. സത്യത്തിൽ ഒരു രാജ്യത്തെ ജനങ്ങള് ഒരു 1000 കണക്കായ കൊല്ലങ്ങളായിട്ട്, ഇന്നും ഇന്നലെയല്ല, 1000 കണക്കായ കൊല്ലങ്ങളായി നല്ല നിലക്ക് നിലനിന്ന് പോകുന്ന ഒരു രാജ്യത്തെ ജനങ്ങള് മതത്തിന്റെ പേരിൽ പരസ്പരം സംഘടനം നടത്തുക, കൊല്ലുക, പഴിചാരുക, ചരിത്രത്തെ വഴിമാറ്റുക എന്നൊക്കെ പറഞ്ഞാല് എത്ര വേദനാജനകവും ലജ്ജാകരവുമായ ഒരു കാര്യമാണത്. ഇങ്ങനെ മുന്നോട്ട് പോയാൽ ആ യുഗം വീണ്ടും തിരിച്ചു വരും എന്ന് നാം ഭയപ്പെടേണ്ടതാണ്. നമ്മൾ നമ്മുടേതല്ലാതായിത്തീരും. നമ്മുടെ ചരിത്രം വഴിമാറും. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കോഴിക്കോട് സമൂതിരിയോട് വന്ന് അപേക്ഷിച്ചതിന് പ്രധാനപ്പെട്ട ടിപ്പു എന്താ പറഞ്ഞത്? ഒരിക്കലും തീരദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് എഴുതി കൊടുക്കരുത്. എന്താ അതിന്റെ കാരണം? ഒരു ഞാൻ ഇന്നലെ പറഞ്ഞതു പോലെ ഒരു കണ്ടി കുരുമുളകിന് 150 രൂപ പൊതുമാർക്കറ്റിൽ വിലയുള്ള കാലത്ത് അത് 25 രൂപക്ക് ബ്രിട്ടീഷുകാർ കൈക്കലാക്കി. കൊച്ചി രാജാവ്, അതേപോലെ തന്നെ തിരുവിതാംകൂർ രാജാവ്, അതേപോലെ തന്നെ സമുദ്ര രാജാവ്, ഇതുവരെല്ലാം കുരുമുളക് പറിക്കുന്ന കാലഘട്ടത്തിൽ നാട്ടുരാജാക്കന്മാരുടെ വിളംബരം നടക്കും. ഞങ്ങൾ ഇത്ര വില നിശ്ചയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കമ്പനിക്ക് എല്ലാവരും കുരുമുളക് കൊടുത്തോളണം. ഒരു കണ്ടിക്ക് കുരുമുളകിന് പൊതു മാർക്കറ്റിൽ 150 രൂപ വിലയുള്ള കാലഘട്ടത്തിൽ അത് 25 രൂപക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്വന്തമാക്കും. അതിന് കൂടെ നിന്ന് കൊടുക്കും ആര്? സമുദ്രി. പിന്നെ ആര്? കൊച്ചി രാജാവ്. പിന്നെ തിരുവിതാംകൂർ രാജാവ്. ഇവരോട് പ്രധാനമായും ഹൈദരലിയും ടിപ്പും അപേക്ഷിച്ചിട്ടുള്ളത് ഈ രാജ്യങ്ങളെ ഇല്ലാതാക്കുക ഒരിക്കലും അവർക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പകരം തീരദേശങ്ങൾ പ്രധാനപ്പെട്ടതാണ്. വിദേശികളുടെ ആയുധങ്ങളും അവരുടെ സൈന്യങ്ങളും നമ്മുടെ നാട്ടിൽ വന്നു ചേരുന്നത് തടയണം. പിന്നെ നമ്മുടെ രാജ്യത്തെ കൃഷിക്കാർ, നമ്മുടെ രാജ്യത്തിന്റെ ആളുകൾ, അവർക്ക് മാന്യമായ വില കിട്ടണം. അതുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് തന്റെ രാജ്യത്തുള്ള ഒരു മുതലും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുക്കേണ്ടതില്ല. പൊതു മാർക്കറ്റിൽ കിട്ടാവുന്ന അത്ര
പരമാവധി കർഷകർക്ക് വില വാങ്ങി കൊടുക്കുന്നതിൽ ഹൈദർ അലിയും ടിപ്പും അനുസരിച്ചു. അത് ഇവിടുത്തെ ഈ രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമായിരുന്നു. എന്തുകൊണ്ട്? ഇത് കാണിച്ചവർ വലിയ നേട്ടം ബ്രിട്ടീഷുകാർ നേരത്തെ വാങ്ങിവെച്ചിരുന്നു. അതിന്റെ പേരിൽ പൊതുജനം അനുഭവിക്കുന്നൊണ്ടിരുന്ന പ്രയാസം വളരെ വലുതാണ്. ചില നാട്ടു മുസ്ലിം രാജാക്കന്മാരും ഹൈദർ അലിക്കെതിരായി ടിപ്പുവിനെതിരായി, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ മഞ്ചേരിയിലെ കുരുക്കന്മാരുടെ തറവാട്, അവരെ നാട്ടു രാജ്യം പോലെ വർത്തിച്ച ഒരു കാലമായിരുന്നു അന്ന്. ഈ ഒരേ സമയത്ത് സാമൂതിരി കൊച്ചി രാജാവ്, തിരുവിതാംകൂർ രാജാവ്, മാർത്താണ്ഡവർമ്മയും വേലുത്തമ്പിയും എല്ലാം ഒരേ സമയത്ത് ടിപ്പുവിനെതിരാകുമ്പോൾ അതേ സമയത്ത് മഞ്ചേരി കുരുക്കന്മാരും ടിപ്പുവിനെതിരാണ്. പിന്നെ എന്ത് മതമാണുള്ളത്? എന്തുകൊണ്ട് ഇവരെല്ലാം ബ്രിട്ടീഷുകാർക്ക് അടിമയായതുപോലെ മഞ്ചേരി കുരുക്കന്മാരും അന്ന് ബ്രിട്ടീഷുകാർക്ക് അടിമയായിരുന്നു? ഞാൻ ഇന്നത്തെ കുരുക്കന്മാരെ പറ്റി അല്ല പറയുന്നത്, ചരിത്രത്തിന്റെ ഒരു രീതിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഇത് വളരെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരികളാണ്. രാജ്യത്ത് നന്മയും നീതിയും നിറക്കുക എന്നല്ലാത്ത യാതൊരു താല്പര്യവും ആ ഭരണാധികാരികളെ സംബന്ധിച്ച് ഉണ്ടായിരുന്നില്ല. അവർ നന്മയുടെ ആളുകളായിരുന്നു, അവർ നന്മക്ക് വേണ്ടി അധ്വാനിച്ചവരായിരുന്നു, നീതിയും നന്മയും സമൂഹത്തിൽ നിറച്ചവരായിരുന്നു. അതുകൊണ്ട് ചരിത്ര വിദ്യാർത്ഥികൾ ഈ വലിയ മനുഷ്യരെ പറ്റി പഠിക്കാൻ തയ്യാറാകണം എന്നാണ് എന്റെ വിനീതമായ ഒരഭിപ്രായം. ഈ പ്രഭാഷണം അതിന് വഴിവെച്ചുവെങ്കിൽ ഞാൻ അതിന് കൃതജ്ഞനാണ്. ഈ ഒരു നന്മയുടെ ഈ ഒരു ഒരു വസന്തകാലം നമ്മുടെ രാജ്യത്തെ പുതിയതായി മൂടിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും വർഗീയതയുടെയും മുനകൾ ഒടിഞ്ഞുപോയി നമ്മുടെ രാജ്യം പഴയകാല നന്മയിലേക്ക് തിരിച്ചു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇലാഹ